നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഒരു അമേരിക്കൻ പര്യടനത്തിനിടയിൽ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. അത് തമ്പി ആൻ്റണിയാണ്. നിങ്ങൾക്കെല്ലാം സുപരിചിതമായ മുഖമാണ്. ധാരാളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ സാംസ്കാരിക മേഖലയിൽ സജീവമാണ്. 10-30 വർഷമായിട്ട് അമേരിക്കയിലാണ് ജീവിതമെങ്കിൽ പോലും ഒരു മലയാളിയായിട്ട് തന്നെ ജീവിക്കുന്ന ആളാണ്. എപ്പോഴും കേരളത്തിലെ എന്താവശ്യം എത്താറുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ മലയാള സിനിമകളിൽ എപ്പോഴും കണ്ടിട്ടുണ്ട്. കൂടാതെ നമ്മുടെ പ്രിയപ്പെട്ട നടൻ ബാബു ആനയുടെ ചേട്ടനാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ നാട്ടുകാരനാണ്. പാമ്പാടിയും പൊൻകുന്നും തമ്മിൽ വലിയ അകലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നാട്ടുകാരനാണെന്നും പറയാം. എന്തായാലും ഇവിടെ വന്ന് വളരെ സക്സസ്ഫുള്ളി ജീവിക്കുന്ന ഒരാളാണ്. അമേരിക്കയിൽ 30 വർഷം മുമ്പ് വരികയും ഇവിടെ ധാരാളം സ്ഥാപനങ്ങൾ നടത്തുകയും അങ്ങനെ ഇപ്പോൾ ഒരു കൊട്ടാരതുല്യമായ വീടാണിത്. ശരിക്കും അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കിയാൽ പോലും ഒരു വലിയ വീടാണ്. അങ്ങനെ സുഖമായി സന്തോഷമായി ജീവിക്കുന്ന തമ്പി ആൻ്റണി ചേട്ടനാണ് ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത്. ധാരാളം കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. കാരണം ഒരു 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 മേഖലയിൽ ഒതുങ്ങി നിൽക്കുന്ന ആളല്ല. സിനിമ മാത്രമല്ല, സാഹിത്യമായാലും കലകൾ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഒരു മകളാണെങ്കിൽ ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു ഡാൻസറാണ്, ഭരതനാട്യം ഡാൻസറാണ്. അങ്ങനെ എല്ലാ മേഖലകളും വ്യാപരിച്ച് നിൽക്കുന്ന ആളാണ് തമ്പി ആൻ്റണി ചേട്ടൻ. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പങ്കിടുക. ഷുവർ. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. കാരണം വെച്ചാൽ ഈ 30 വർഷം മുമ്പ് നമ്മൾ ഈ ഗൾഫിലേക്കൊക്കെ ആൾക്കാർ പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് തമ്പിച്ചാണ് ഇവിടെ വരുന്നത്. ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ പല കാര്യങ്ങൾ ആഗ്രഹിച്ചു, ആഗ്രഹിച്ച എല്ലാം നടന്നു എന്ന് ആ ഇൻ്റർവ്യൂ ഞാൻ പറയുന്നുണ്ട്. അതായത് എനിക്ക് എഞ്ചിനീയർ ആണോ എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നു. എനിക്ക് അമേരിക്കയിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിൽ പറയാത്തൊരു കാര്യം, എനിക്കൊരു സാഹിത്യകാരനാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് പറഞ്ഞില്ല. പക്ഷേ അതുമായി അല്ലേ? അങ്ങനെ ഈ പറഞ്ഞ നമ്മൾ ആഗ്രഹിച്ചെല്ലാം നേടി എന്ന് തോന്നുന്ന ഒരവസ്ഥയിലാണോ ഇപ്പോൾ ജീവിതം? ജീവിതത്തിൽ ഞാൻ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, യു ആർ ഹാവ് മെനി മെനി ഡ്രീംസ്. അല്ലെ, എഞ്ചിനീയർ ആയതുകൊണ്ട് എഞ്ചിനീയറായിട്ട് മരിക്കണം, അല്ലെ ഡോക്ടറായതുകൊണ്ട് ഡോക്ടറായിട്ട് മരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഏത് പ്രൊഫഷനാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങൾ കാണുമല്ലോ, ആഗ്രഹങ്ങൾ കാണുമല്ലോ, പലരും അതങ്ങ് മറക്കുക. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ PWDയിലാണ് ആദ്യം വർക്ക് ചെയ്തത്. മലപ്പുറത്തായിരുന്നു, എഞ്ചിനീയറായിരുന്നു, സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു, പിന്നെ പ്രോജക്റ്റിലായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് വലിയ കുഴപ്പമില്ല, വെരി കംഫർട്ടബിൾ, ഒരു ജീപ്പൊക്കെ തരുന്നു. നാട്ടിലെ PWD ലൈഫ് അറിയാമല്ലോ, വേണമെങ്കിൽ എനിക്ക് അവിടെ നിന്നിട്ട് വേണം ഒരു ജീപ്പ് എഞ്ചിനീയർ ഒരു ആകാമെന്നുള്ള പറഞ്ഞാൽ അത് അതാണ് മാക്സിമം. എത്ര ഞാൻ തന്നെ ചിന്തിക്കുന്നത് ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, കാരണം സാമ്പത്തികമായിട്ട് നമുക്ക് വലിയ നേട്ടമൊന്നുമില്ല. അല്ല, നമ്മൾ കിമ്പളം മേടിക്കണം, എനിക്കതിന് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനും ഞാൻ ഓർത്തു അമേരിക്ക എന്ന ഡ്രീം എനിക്ക് ഉണ്ടാകാൻ കാര്യം. ഗൾഫിലൊക്കെ ഇഷ്ടംപോലെ ഓഫറുണ്ടായിരുന്നു, എനിക്ക് സിവിൽ എഞ്ചിനീയേഴ്സിനൊന്ന് ഭയങ്കര ഡിമാൻഡാണ്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ അമേരിക്ക, വേറെ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. അല്ല, കേരളം എനിക്കിഷ്ടമാണ്, കേരളം നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കേരളത്തിൽ നിന്ന് നമ്മൾ അന്നാരുമില്ല, അന്ന് കേരളത്തിൽ നിന്ന് പോവാണെങ്കിൽ. അല്ല, ഞാൻ ഈ വായിക്കുന്ന ഒത്തിരി പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതുകൊണ്ട് അമേരിക്ക, പ്രത്യേകിച്ച് കാലിഫോർണിയ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഞാൻ വായിച്ചു പഠിച്ചു അപ്പോൾ ഏതാ ഏറ്റവും നല്ല സ്ഥലം. അപ്പോൾ അന്ന് ഈ മനസ്സിലിങ്ങനെ ഒരു ഡ്രീം ഉള്ളതുകൊണ്ട് ലോകത്തിൽ ഇവിടുന്ന് എവിടെ പോയാൽ, അപ്പോൾ വീട്ടിലും നാട്ടിലും ഒന്നും ആർക്കും ഇത് താല്പര്യമില്ല. അന്നൊക്കെ ഇന്നല്ലേ നാട്ടുകാർ ഇവിടെ ഇഷ്ടപ്പെടുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പം ഒരു പ്രപ്പോസൽ വന്നത്, സ്റ്റുഡൻറ്റ് അമേരിക്കയിൽ പഠിക്കുവാണ്, അങ്ങനെ പ്രൈമറി പ്രപ്പോസൽ വന്നു. അത് വരാൻ കാര്യം ഞാൻ PWD വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ എൻവയോൺമെൻറ്റിൽ ഒരു ചീഫ് ഒരു രാമേന്ദ്രൻ ഉണ്ട്. രാമേന്ദ്രൻ ഇവിടെ PhD ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് വന്നാൽ യൂണിവേഴ്സിറ്റി ഓഫ് സാൻഫ്രാൻസിസ്കോ വന്നു. അപ്പോൾ അവിടെയുള്ള ഒരേ ഒരു സ്റ്റുഡൻറ്റ് മലയാളി പ്രേമയായിരുന്നു. മാസ്റ്റേഴ്സ് പഠിക്കുക. അപ്പോൾ പുള്ളിക്കാരൻ ഇവരും പരിചയപ്പെട്ടു. രാമേന്ദ്രനെ എൻ്റെ ഈ RK രമേശക്കല്ല കാലിക്കറ്റ്, ഞങ്ങളെല്ലാം വലിയ അടുപ്പമുള്ള ആളാണ്, എൻ്റെ സീനിയറാണ്. എന്നാലും ഞാനിവിടെ കാലിക്കറ്റായിരുന്നു, ഞങ്ങളെപ്പോഴും കൂടാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കറിയാം എനിക്കിങ്ങനെ അമേരിക്കൻ ഡ്രീം ഉണ്ടെന്ന്. അപ്പം രാമേന്ദ്രൻ പറ്റൊരാളെ കണ്ടിരുന്നു, അങ്ങനെ രാമേന്ദ്രനാണ് പ്രപ്പോസ് ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് എനിക്ക് ഇഷ്ടമുള്ള കാലിഫോർണിയാണ്. പ്രശ്നമുള്ളൂ, എന്നെ കൊണ്ടുപോകാതെ ആ ഒരു ഉറപ്പില്ല, സ്റ്റുഡൻ്റ് അല്ലേ. അങ്ങനെ അവസാനം ഞാനായാലും പോയി കണ്ടു. കണ്ട് ഞങ്ങൾ സംസാരിച്ചു, 1 മണിക്കോളം സംസാരിച്ചു. അങ്ങോട്ട് കിട്ടും, അപ്പോൾ പ്രേമിക്കോട്ട് വരണം. വളരെ കുറച്ച് ഗ്രാൻഡ് പേരൻസിനെ കൊണ്ട് വന്നതാണ് നാട്ടിൽ, പുള്ളിക്ക് അവരോട് വിസിരിക്കാൻ വന്നു. പെട്ടെന്ന് വരണം, പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിയുമ്പോൾ ഞാനും ആലോചിച്ചപ്പോൾ ഇനി നമുക്കൊരു സെക്കൻഡ് തോട്ടിൻ്റെ ആവശ്യമില്ല, എന്നെങ്കിലും പോകാമല്ലോ. പ്രേം പറഞ്ഞ് പോകുന്ന ഉറപ്പൊന്നുമില്ല, ഞാൻ സ്റ്റുഡൻ്റാണ്, എൻ്റെ ഒരു കാലം അവിടെ ഉള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഭാഗ്യത്തിന് പ്രേമയ്ക്ക് ഒരു നേഴ്സിംഗ് ഡിഗ്രി ഉണ്ടായിരുന്നു. അവിടുന്ന് പഠിച്ചത് നേഴ്സിംഗ് അല്ല ഇവിടെ, പക്ഷേ അവിടെ ലുധിയാന മെഡിക്കൽ കോളേജിലാണ് പുള്ളിക്കാരി, അവിടുത്തെ റാങ്ക് ഹോൾഡറൊക്കെ ആണ്. അപ്പം അങ്ങനെയാണ് വിസ കിട്ടിയത്. അങ്ങനെ പുള്ളിക്കാരി 2 വർഷം മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ മോദനം ഫയൽ ചെയ്തു, അങ്ങനെ ഗ്രീൻ കാർഡ് കിട്ടി. 2 വർഷം കഴിഞ്ഞ് ഞാൻ എത്തി ഇവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ശരിക്കും തമ്മിച്ചേട്ടനേക്കാളും മുമ്പേ ഒരു അമേരിക്കൻ സ്വപ്നവുമായിട്ട് വൈഫ് വന്നു. അത്രയും വർഷം വൈഫിൻ്റെ സ്വപ്നം കാണാൻ ഒരുപാട് റീസൺ ഉണ്ടാകും. പുള്ളിക്കാരുടെ അങ്കിളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അമേരിക്കൻ കോൺസുലേറ്റിൽ ജോലി ചെയ്യുന്നുണ്ടാവും.
അങ്ങനെ അമേരിക്കൻ സ്വപ്നം അവർക്ക് ചെറുപ്പം തൊട്ട്. എനിക്ക് അങ്ങനെ ഒരു ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജ് ഫൈനൽ ഇയർ ആയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ അമേരിക്കയിൽ പോയി കഴിച്ചു. പിന്നെ അവിടെ ഒരു ഏജൻ്റ് ഉണ്ട് ഇങ്ങനെ ജമാൽ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇങ്ങനെ ഈ വരുന്നവരെയൊക്കെ ചാക്കിട്ട് വിളിക്കാറ് ഫോറിൻ കല്യാണം നടത്താണ്. അപ്പോൾ ഇങ്ങനെ കാണിക്കും ഇങ്ങനെ പടങ്ങളൊക്കെ ഇങ്ങനെ അമേരിക്കയിലെ പടവും ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല. ഉള്ളിക്ക് പിള്ള കല്യാണത്താണ് പുള്ളി പറയുന്നത്. പക്ഷേ പുള്ളി പറഞ്ഞത് കറക്റ്റാണ്. ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല അന്ന് പുള്ളിക്ക് പിടി കിട്ടി എന്നതിലൂടെ രക്ഷപ്പെട്ടു എന്നത് അതൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു. എന്തായാലും അങ്ങനത്തെ ഒരു ഡ്രീം ഉണ്ടായിരുന്നു. ഏത് വർഷമാണ് കല്യാണം നടന്നത്? 82. അപ്പോൾ ഏത് വർഷം ഇവിടെ എത്തി? 84. 84 രണ്ട് വർഷം കഴിഞ്ഞു. ആ ശരി. അപ്പം ജോലി റിസൈൻ ചെയ്തിട്ട് പോന്നോ? അത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ റിസൈൻ ചെയ്തില്ല, കുഴപ്പമില്ല, തിരിച്ചു പോകേണ്ടി വരും. സീന് ഒരു ടെൻഡൻസി ഉണ്ടാകും തിരിച്ചു പോകാൻ. എനിക്ക് തിരിച്ചു പോകാൻ പ്ലാൻ ഇല്ല. സാധാരണ അവിടുന്ന് ജോലി റിസൈൻ ചെയ്യാതെ പോയിട്ട് ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പോൾ സീനിയോറിറ്റി കിട്ടില്ല തിരിച്ചു. അങ്ങനെയാണ് ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ. ഞാൻ പറഞ്ഞു ഞാൻ റിസൈൻ ചെയ്യാതെ പോയാൽ ഞാൻ ഇവിടെ വന്ന് ഹാർഡ് വർക്ക് ചെയ്തില്ല. ഇവിടെ എങ്ങനെയൊക്കെ നോക്കിയിട്ട് അവിടെ ഒരു ജോബി ഉണ്ടല്ലോ, അതപ്പോഴേ അങ്ങ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞ് റിസൈൻ ചെയ്തു ഞാൻ ബോംബെയിലെ പോയി. ബോംബെ പോയിട്ട് എനിക്ക് കുറച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ വർക്ക്, അതൊരു സ്വപ്നമായിരുന്നു. അവിടെ ഞാനൊരു അഞ്ചാറ് മാസം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. പൂനെയിലായിരുന്നു. അതൊരു എല്ലാം എനിക്ക് എക്സ്പീരിയൻസ് വേണമായിരുന്നു. എല്ലാം നമ്മൾ വൺ ലൈഫ് ടു ലീവ്. പിടവള്ളി കിടന്ന് ചാകേണ്ട ആവശ്യമില്ല. ഞാൻ ബോംബെയിൽ ഒരു ആറ് മാസം ഉണ്ടായത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ നോർത്ത് ഇന്ത്യൻസ് കുറച്ച് ഹിന്ദിയൊക്കെ പറയാൻ പഠിച്ചു. പക്ഷെ അധികം പഠിച്ചില്ല, കാരണം ഞങ്ങൾ ഓഫീസിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് അമേരിക്കൻ സ്വപ്നം ഇവിടെ എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് എഴുത്തിനെ പറ്റി ഞാൻ അന്ന് എഴുത്തും വായനയൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ. പക്ഷേ എഴുത്തുകാരനാകാന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ല, എഴുത്തുകാരനാണ് സിനിമാടനാണ് എല്ലാവർക്കും എല്ലാം സാധിക്കും. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ സ്വന്തമായിട്ട് സിനിമാ തിയേറ്റർ ഉള്ള ഒരു കുടുംബത്തിലല്ലേ ജനിച്ചത്? എൻ്റെ മൂത്ത സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനോട് ചേർന്നതന്നെയല്ലേ വീടും? റോഡ് സൈഡിൽ കാണുന്ന തിയേറ്ററിൻ്റെ പേരെന്തായിരുന്നു? ലീലാമഹാൻ. അപ്പോൾ ആ സമയത്ത് സിനിമാക്കാരോട് ബന്ധം എന്തെങ്കിലും ഉണ്ടോ വീട്ടുകാർക്ക്? സിനിമ ഒത്തിരി കാണുമായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. എൻ്റെ മൂത്ത സിസ്റ്റർ ലീലച്ചേരി സിനിമയുടെ ഒരു ഭ്രാന്തിയായിരുന്നു. പിന്നെ എൻ്റെ ഫാദർ സിനിമ കാണുകയില്ലായിരുന്നു. സിനിമയായിട്ട് യാതൊരു ബന്ധമില്ല. ഞങ്ങളൊക്കെ സിനിമ കാണുമായിരുന്നു. പിന്നെ സിനിമ തിയേറ്റർ ഉണ്ടായിരുന്നു, പുന്നമ്മ ദാസൻ തിയേറ്റർ. അപ്പോൾ അവിടെ ഞങ്ങൾ മിക്കവാറും ഞങ്ങളെ കൊണ്ട് വിടുമായിരുന്നു സിനിമ കാണാൻ. പഴയ തമിഴ് സിനിമകളാണ് കൂടുതൽ കണ്ടത്. പിന്നെ ഇംഗ്ലീഷ് ബാബുവാനണിക്ക് ആ സമയത്ത് ഒരു സിനിമാ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? ബാബുവിന് വന്നപ്പം സിനിമാ സ്വപ്നം ഉണ്ടായിരുന്നു, സിനിമ ആക്ടർ ആകണമെന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെ തുടങ്ങണം എന്താണെന്ന് അറിയത്തില്ല പുള്ളി. പിന്നെ പൂനെയിലെ ഇത് പഠിക്കാൻ പോയി, MBA പഠിക്കാൻ പോയി. അവിടെ വെച്ച് കരാട്ടെ ക്ലാസ് ചേർന്നു. കരാട്ടയായിരുന്നു പുള്ളിയുടെ സ്വപ്നം. അപ്പോൾ അങ്ങനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടു. അവിടുത്തെ പിള്ളേരെ കരാട്ടെ പഠിപ്പിക്കുകയും പിന്നെ അവിടെ ഒരു ഡോക്യുമെൻ്ററിയിൽ പുള്ളി അഭിനയിച്ചു ഈ മാർഷ്യൽ ആർട്സിനെ പറ്റി. അങ്ങനെ പുള്ളിക്ക് ആ സ്വപ്നം പിന്നെ അങ്ങോട്ട് ഓടി തിരിച്ചുവിടെ വന്നിട്ട് പല ഉണ്ടായി. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞ ഈ പുതുമുഖങ്ങളെ കാസ്റ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഭരതൻ തൽപ്പരാജൻ അവരെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെയാണ് പുള്ളി ഭരതനെ പോയി കാണാം. ഭരതൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഹൈറ്റ് ഒക്കെ ഉണ്ടപ്പം പുള്ളിയുടെ വൈശാലിയിലെ പുള്ളി പണ്ട് വരച്ചു വെച്ച രാജാവിൻ്റെ അതൊരു ഞാൻ പറഞ്ഞ ഇറ്റ്സ് എ കോയിൻസിഡൻസ്. അതുപോലെ തന്നെ പുള്ളി ഇരിക്കുന്നു. അപ്പോൾ പുള്ളി തീരുമാനിച്ചു ഇവനെ നമുക്ക് ഉപയോഗിക്കാമെന്ന്. അങ്ങനെ പറഞ്ഞ് നീ ഒരു 10 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ അങ്ങനെ എല്ലാം ഇറ്റ് ഹാപ്പൻ. അങ്ങനെ പുള്ളി പിന്നെ ചിലമ്പില്ലാത്ത പുള്ളി അതിന് മുമ്പ് തന്നെ കാസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ കുടുംബത്തിൽ ഒരാൾ എഞ്ചിനീയർ ആകാൻ വിട്ടു, എഞ്ചിനീയറായിട്ട് അത് ഉപേക്ഷിച്ച് അമേരിക്കയ്ക്ക് പോകുന്നു, മറ്റേയാൾ സിനിമയിലേക്ക് പോകുന്നു. വീട്ടുകാരുടെയൊക്കെ ഒരു പ്രതികരണം എന്തായിരുന്നു ഈ രണ്ട് ആമക്കൾ ഇങ്ങനെ? അല്ല, വീട്ടുകാരെ എൻ്റെ ഫാദറിന് ഞാൻ അവിടെ നിന്നിട്ട് കുറേ ഞാൻ അന്ന് കുറേ വീടുകളൊക്കെ ഡിസൈൻ ചെയ്യുമായിരുന്നു. ഞാൻ കേരളത്തിൽ കുറേ വീടുകൾ ഡിസൈൻ ചെയ്തു. അപ്പോൾ അങ്ങനെ അവിടെ ഒരു ഓഫീസൊക്കെ ഇട്ട് പീടുപോടി പോയില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ഒരു ഓഫീസ് ഇട്ടിരിക്കാം, നല്ല വർക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് മുഴുവൻ അമേരിക്കയാണ്. ഇന്നത്തെ പിള്ളേർ ചെയ്യുന്നു, ഞാൻ കുറച്ച് നേരത്തെ എന്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ഞാൻ ആർട്ടിക്കിൾ എഴുതിയല്ലോ മലയാളികളുടെ വംശനാശമെന്ന്, അത് ഭയങ്കര ഹിറ്റായി ആർട്ടിക്കിൾ. അത് കരാമതിര ഹെഡ് ഇതായിരുന്നു. ഇപ്പം രണ്ടാമത്തെ രണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പിള്ളേർ പോകുന്നുള്ള അതിനകത്ത് പറഞ്ഞു. എന്തുകൊണ്ടാണ് പിള്ളേർ പോകുന്നത്? ഞാൻ അത് വായിച്ചില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. എന്താണ് ശരിക്കും അതിൻ്റെ പോയിന്റ്സ്? എന്താ പിള്ളേർ മാത്രമല്ല, ഇപ്പോൾ പേരൻസിനും പിള്ളേർ നാട്ടിൽ നിൽക്കണമെന്നില്ല. ഇല്ല, എന്താ അത്? അപ്പോൾ അതനുസരിച്ചാണ് അവർ ഇപ്പം എങ്ങനെയാണ് സ്റ്റുഡൻറ് വിസ എടുത്ത് കാനഡ അല്ലെങ്കിൽ ജർമ്മനി വിടുക എന്നുള്ളത് ആ ഒരു ട്രെൻഡ്. അപ്പം എൻ്റെയൊക്കെ പ്രായത്തിലുള്ള പേരൻസ് ഞാൻ അന്ന് കണ്ട സ്വപ്നമായിരുന്നു പിള്ളേർ ഇവിടെ നിൽക്കണ്ട. അല്ല, എന്തായിരിക്കും അങ്ങനെ ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് തിരിച്ച് കേരളത്തിൽ ഇടക്കിടയ്ക്ക് പോയി വരുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്താണ് കേരളത്തിൻ്റെ ഒരു ബേസിക് ആയിട്ട് രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ തോന്നിയിരിക്കുന്നത്? ഒന്ന് സാമ്പത്തികം, നമ്പർ വൺ. പിന്നെ എന്നെ സംബന്ധിച്ചോളം വെതർ ഒരു വലിയ ഫാക്ടറാണ്. എനിക്ക് ഹ്യൂമിഡ് വെതർ ഒട്ടും താല്പര്യം. ഇവിടെ തന്നെ അമേരിക്ക എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലവും നമുക്ക്
നല്ല സ്ഥലമൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് റോഡും കാര്യങ്ങളൊക്കെ ഇത്രയും നമുക്ക് ഒരിക്കലും, പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ നമുക്കൊരു നമ്മളെപ്പോഴും ഒരു 50 കൊല്ലം പുറകില്ല, നമുക്കൊരു ജീവിതമേ ഉള്ളൂ. ഒരു 50 കൊല്ലം മുന്നേ ജീവിക്കുക, നമ്മുടെ കുട്ടികളവിടെ വളരുക. ദേ ഹാവ് ടു, ഞാൻ കല്യാണം കഴിക്കുന്നതിൽ എൻ്റെ പിള്ളേരെ മോസ്റ്റ് അഡ്വാൻസ്ഡ് കൺട്രിയിൽ വളരുക ഒരു സ്വപ്നം, എല്ലാവരും ശരിയാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അമേരിക്ക മോശം സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട്. നമ്മൾ ഫ്ലോറിഡയൊക്കെ എനിക്കിഷ്ടമല്ല, ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കേരളത്തിലെ അതേ ഞാനിപ്പോ ഫ്ലോറിഡയൊക്കെ പോയിട്ട് വന്നിട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ അന്നേരം വിജുവിനോട് ഞാൻ പറഞ്ഞു എനിക്ക് അമേരിക്ക ഇതുവരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ സാൻഫ്രാൻസിസ്കോ വന്നപ്പോഴാണ് എനിക്ക് അമേരിക്ക ഇഷ്ടപ്പെട്ടത്. മൂന്നാർ ഇപ്പൊ സമ്മറിലാണെങ്കിലും ചൂടുണ്ടെന്ന് പറഞ്ഞാലും മൂന്നാറിലെ ചൂട് പോലെ ശരിക്കും ഞാൻ കമ്പയർ ചെയ്യുന്ന മൂന്നാറായിട്ട് ഇന്റർവ്യൂ വലിയ തണുപ്പ് ഒരു മെഡിറ്ററേനിയൻ, ഇതൊക്കെ ഞാൻ പുസ്തകം വായിച്ച് പഠിച്ചതാണ്. അപ്പൊ അത്രയും വർഷം മുമ്പ് അമേരിക്ക കാലുകുത്തുന്നു. കാലുകുത്തുന്ന സമയത്ത് എത്രത്തോളം സ്ട്രഗിൾ ചെയ്തു ഇവിടെ ഒന്ന് ജീവിച്ചു തുടങ്ങാനും, ഈ ഒരു സാംസ്കാരികമായ വലിയ വ്യത്യാസമുള്ള ഒരു സ്ഥലത്ത് ജീവിച്ചു തുടങ്ങാനൊക്കെ എത്ര സമയം? അന്ന് ഭയങ്കര സ്ട്രഗിൾ ചെയ്തു. അന്ന് ഞാനും പ്രേമയും കൂടെ, അന്ന് പ്രേമ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചു, സാൻഫ്രാൻസ് സിറ്റി തന്നെ. വണ്ടി, ഒരു വണ്ടിയേ ഉള്ളൂ, ഒരു പഴയ വണ്ടി, അത് ഇടയ്ക്കിടയ്ക്ക് വെറുക്കണം. ഞാൻ നടന്നും ഒക്കെ പോയിട്ടുണ്ട് തണുപ്പത്തൊക്കെ ഒത്തിരി. പിന്നെ അന്ന് ഇതുപോലെ ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. ഇന്നൊക്കെ നമ്മൾ റോഡിൽ കൂടെ നടന്നാൽ ഇഷ്ടം പോലെ ബോർഡ് തന്നെ, വി നീഡ് എംപ്ലോയീസ്, വി നീഡ് വർക്ക്, $20 അങ്ങനെ പറഞ്ഞു. അന്ന് ആ ഓപ്പർച്യൂണിറ്റി അന്ന് ഈ റീഗൻ വന്ന സമയമാണ്, അതായത് ക്വാർട്ടർ എല്ലാം നശിപ്പിച്ചു. ജിമ്മി ക്വാർട്ടറിന്റെ സമയം പ്രസിഡന്റുമാരെ കണ്ട ആളാന്ന് നോക്കണം യുഎസിലെ. ആ സമയത്ത് 14.5 ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ ആലോചിച്ച് നോക്കിയോ, അപ്പൊ അങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. മക്ഡോണൽസിൽ പോലും ഞാൻ മക്ഡോണൽസിൽ ജോലി ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാർട്ട് വന്ന് നോക്കണ, ഞാനത് ചലഞ്ചായിട്ട് എടുത്തു. അത് കഴിഞ്ഞ് അവിടെ തന്നെ ഒരു 3-4 ദിവസം ജോലി ചെയ്തപ്പോൾ അവർ എനിക്ക് വേറെ ജോലി കിട്ടി. അപ്പൊ അവര് ഡെയിലി വിളിയാ, യു ആർ എ ഗുഡ് വർക്ക്, ഐ ഡോണ്ട് കം ബാക്ക്. ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് എഞ്ചിനീയറിംഗ് ജോബ്, ഞാൻ രസത്തിന് ചെയ്ത എല്ലാ അനുഭവം വേണമല്ലോ. എന്നെ എല്ലാവരും പറഞ്ഞ വൈ യു വർക്കിംഗ് ദേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ തൊപ്പിയൊക്കെ വെച്ച് സ്വിമ്മിംഗ് പൂൾ കണ്ട സൈഡിൽ കൂടെ ഒന്ന് നടന്നു നോക്കാം. അപ്പൊ അതൊരു എക്സ്പീരിയൻസ്, നമുക്ക് എല്ലാം അറിയണമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്തു. പിന്നെ ആർക്കിടെക്ചറിൽ ഞാനൊരു പിന്നെ അസോസിയേറ്റ് ഡിഗ്രി എടുത്തു ഇവിടെ തന്നെ. എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പോഴത്തേക്കും വൈഫ് ഇവിടെ എന്ത് ജോലിയാണ് ചെയ്തു തുടങ്ങിയിരുന്നത്? നേഴ്സായിട്ടാണോ അതോ? വൈഫ് ഇവിടെ സൂപ്പർവൈസറായിട്ട്, നേഴ്സിംഗ് സൂപ്പർവൈസറായിട്ട് അങ്ങനെ ചെയ്തോണ്ടിരുന്നു. അപ്പം മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നുകൊണ്ട് അത് കഴിഞ്ഞാട്ട് ഞങ്ങൾ ബിസിനസ് വരുന്നതൊക്കെ ഒരു 2099. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു അറിവനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ അധികം എനിക്ക് തോന്നുന്നു അങ്ങനെ കുറേ സ്ഥാപനങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഓൾഡ് ഏജ് ഹോമും അതുപോലെ റീഹാബിലിറ്റേഷനും എല്ലാം കൂടി ഒരുമിച്ചുള്ള നേഴ്സിംഗ് ഹോം എന്നറിയപ്പെടുന്ന ലോങ് ടൈം കെയർ. ലോങ് ടൈം കെയർ അല്ലേ? റീഹാബ് സെൻറ്റർ ആൻഡ് ലോങ് ടൈം, അവിടെ തന്നെ റീഹാബ് ഉണ്ട്, ലോങ് ടൈം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാന? ഫാർമസി, അതായത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടത്. ഓൾഡ് ഏജ് ഹോം ഒന്ന് രണ്ടെണ്ണൊക്കെ ഉള്ളൂ, ബാക്കിയെല്ലാം കൂടുതലും റീഹാബ് സെൻറ്റേഴ്സാണ്. അതുപോലെ ലോങ് ടൈം കെയർ എത്ര എണ്ണം ഉണ്ട് ഇപ്പോൾ? നമുക്ക് 18 എണ്ണം ഉണ്ടായിരുന്നു. 10-2000 എംപ്ലോയീസ് ഉണ്ടായിരുന്നു, ഇപ്പം ഞങ്ങൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അമേരിക്കയിലെ പിള്ളേർക്ക് ഇത് വേണ്ടല്ലോ. 2000 എംപ്ലോയീസ് വരെ വന്നിട്ടുണ്ട്. ആ ഉണ്ടായിരുന്നു, ഇപ്പോഴും 2000 കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഈ കുറെ കഴിയുമ്പോൾ ഇവിടുത്തെ പിള്ളേർന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേരിപ്പോൾ അങ്ങനെയാണ്, പേരൻസിൻ്റെ ഒന്നും ഒന്നാതെ ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ഐക്യു കൂടുതലാണ്. വെരി ഇന്റലിജന്റ്. 2 വയസ്സുള്ള കൊച്ചിന്റെ ഒരു ഫോൺ കൊടുത്താൽ നമ്മളൊന്നും കൂടെ, അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ അവർക്ക് നമ്മുടെ ഒരു ഡിപെൻഡൻസ് കുറവാ, എന്റെ ഒരു ഇതിലാണ്. നമുക്ക് ഇത്രയൊക്കെ ഉണ്ടാക്കിയാൽ അവർക്ക് ആ ഒരു ഡിപെൻഡൻസ് താല്പര്യമില്ല. അപ്പൊ ഞങ്ങൾ പതുക്കെ ഇപ്പം കട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്, ഡൗൺ സൈസ് ചെയ്തോണ്ടിരിക്കും. ഇവിടുത്തെ കുട്ടികൾ ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികൾ സെൽഫ് റിലയന്റ് ആയിട്ട് തന്നെയാണ് അവരുടെ ഒരു ജീവിതം. അവർക്ക് ഇങ്ങനെ ഒരു വലിയൊരു ഇതിലൊന്നും വലിയ താല്പര്യം നാട്ടിലും അങ്ങനെ എനിക്ക് തോന്നുന്നു. വലിയ വീട്, വലിയ ആ ഒരു ഡ്രീമൊക്കെ കുറഞ്ഞില്ല. ഇവിടുത്തെ പിള്ളേർക്ക് ട്രാവൽ ചെയ്യണം, ലൈഫ് എൻജോയ് ചെയ്യണം, ആ ഒരു പൊതുവേ ഇന്ത്യക്കാരുടെ പിള്ളേർ, നമ്മുടെ പിള്ളേർ മാത്രമല്ല പൊതുവെ ഇന്ത്യൻകാരുടെ ഫസ്റ്റ് ജനറേഷൻ്റെ പിള്ളേരെല്ലാം ഭയങ്കര സ്മാർട്ടാണ്. ഇവിടുത്തെ ടോപ്പ് യൂണിവേഴ്സിറ്റിലെല്ലാം അറിയാമല്ലോ, മോർ ദാൻ 20% ഇന്ത്യൻസ് കമ്പയർഡ് ടു നമ്മുടെ ഇന്ത്യൻസ്. അവിടെ 2% പോലും ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യക്കാർ പൊതുവെ, നമ്മുടെ മലയാളികളെ മാത്രമല്ല നോർത്ത് ഇന്ത്യൻസിൻ്റെ എല്ലാവരും അങ്ങനെ ആരും അങ്ങനെ ഒഴുപ്പിപ്പോയതായിട്ടൊക്കെ വളരെ റയറായിട്ടൊക്കെ ഇങ്ങനെ ഗാങ്ങിലൊക്കെ അങ്ങനെ, അത് ഭയങ്കര എവിഡൻ്റ് ആണ്. ഇവിടുത്തെ വലിയ വലിയ കമ്പനിയുടെ തന്നെ 10-18 വലിയ കമ്പനിയുടെ CEOs ഇന്ത്യൻസ്, അതറിയാമല്ലോ, മലയാളികളുണ്ട്. അപ്പോൾ ഈ ടോട്ടലി ന്യൂ ഒരു ഏരിയയിലേക്കാണ് അങ്ങനെ പ്രവേശിച്ചത്. ഒരാൾ എഞ്ചിനീയറാണ്, മറ്റൊരാൾ നേഴ്സിംഗ് പഠിച്ചെങ്കിലും ഇവിടെ പഠിക്കാൻ വന്ന മാസ്റ്റേഴ്സാണ്. അതിനുശേഷം എത്തി നിന്ന മേഖല എന്ന് പറയുന്ന ഈ ഒരു ലോങ് ടൈം കെയറിൻ്റെയൊക്കെ ഒരു ഏരിയ, അതെങ്ങനെയായാലും രീതി എങ്ങനെയാണ്? ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുത്തു, ഓ അതെടുത്ത ഇടയ്ക്ക്. ആ ശരി, ഈ രണ്ട് മാസ്റ്റേഴ്സാണ് ഞങ്ങൾ രണ്ടുപേരും എടുത്തു. അപ്പം ഇത് തുടങ്ങിയാൽ പിന്നെ നമ്മളങ്ങ് അത്
അപ്പൊ ഇത് തുടങ്ങിയിട്ടാണോ ഇതിലേക്ക് പോയി പഠിക്കാൻ പോയത്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞിട്ടാണ്. എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, അത് അവർക്ക് എക്സ്പീരിയൻസ് വേണമെന്നുണ്ട്. പിന്നെ ഗ്രാജുവേഷൻ ആയിരിക്കണമെന്നുണ്ട്, എക്സാം എഴുതണമെങ്കിൽ. കാരണം ഈക്ലണ്ട് മാസ്റ്റേഴ്സ് അങ്ങനെ അത് എടുക്കണം, എടുത്ത് എടുക്കേണ്ട ആവശ്യമില്ല നടത്താനായിട്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നടത്താൻ ഡോക്ടർ ആകേണ്ട ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾക്കൊരു ചലഞ്ച് ഞാൻ ഞങ്ങൾ എടുത്തു, ഞങ്ങൾ രണ്ടുപേരും എടുത്തു. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പം നമുക്കൊരു അഡ്മിനിസ്ട്രേറ്ററിക്ക് ഇവിടെ ഒരു മിനിമം ഒരു 150,000-200,000 കൊടുക്കണം. ഇപ്പം നമുക്കിപ്പോൾ ഒരാൾ നമുക്ക് ഈ പണി അറിയാമെങ്കിൽ ഇടയ്ക്ക് ഒരാൾ കുറ്റ ചെയ്താലും പേടിക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേർക്കും ഉണ്ടായിരുന്നത് ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അത് അതുണ്ടായിരുന്നു. പിന്നെ ഫാർമസി ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം ഇപ്പം നമ്മൾ കുറച്ച് കുറച്ച്. പിന്നെ അമേരിക്ക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ഈ ഹെൽത്ത് കെയർ ഫീൽഡ്. സൂട്ട് എപ്പോഴും ഉണ്ടാകുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പേരൻസിനെ കാണാൻ ഒരിക്കലും വരാത്ത മക്കളാണ് എന്ന് പറയും, ആ ശരിയായില്ല, നിങ്ങൾ അത് ചെയ്ത ശരിയായില്ല, അത് ആഹാരം കൊടുത്ത് ചോക്ക് ചെയ്തു. അതുകൊണ്ടാണ് ആകെ ഒത്തിരി പേരും പിന്നെ അതിൽ സെറ്റിൽമെൻ്റാണ്. 150,000 ചോദിക്കുന്ന 10 മില്യനൊക്കെ അവർക്കറിയാം, ഒരു 150 കിട്ടും, അല്ലെങ്കിൽ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽ ചെയ്യും. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ കണ്ടാൽ തലവേദന ഒത്തിരിയാണ്. അപ്പോൾ ഈ ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ഒരു ഒരു പാതകമാണ് പ്രായമായ അച്ഛനും അമ്മയൊക്കെ കൊണ്ടുപോയി ഓൾഡ് ഏജ് ഹോമിൽ ആക്കുക എന്ന് പറയുന്നത്. അതായത് മക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമായിട്ടാണ് കരുതുന്നത്. ഈ അമേരിക്ക പോലുള്ള സ്ഥലത്ത് എന്താണ് അത്തരം കാര്യങ്ങളെ പറ്റിയുള്ള പൊതു ധാരണ? അല്ല, ഇവിടുത്തെ നിങ്ങളൊരു നേഴ്സിംഗ് ഹോമിൽ അല്ലെങ്കിൽ ലോങ് ടേം കെയറിലെ പോയി നോക്കിയാൽ അറിയാം അവരുടെ. ഒന്നാമതേ നമുക്ക് പിന്നെ അവർക്ക് കംഫർട്ടബിൾ അല്ലാത്തൊന്നും ചെയ്യാൻ പാടില്ല, നിയമങ്ങൾ വേറെ സ്ട്രിക്റ്റാണ്. ഗവൺമെന്റ് ആൾക്കാർ വന്നിട്ട് എപ്പോഴും ചെക്ക് ചെയ്യും, കൊടുക്കുന്ന ഫുഡിന്റെ ടെമ്പറേച്ചർ വരെ ചെക്ക് ചെയ്യും. പിന്നെ ഭയങ്കര പെനാൽറ്റി ഒക്കെ ഭയങ്കര ഹൈ. അപ്പൊ അവരുടെ ഭാഗത്താണ് ഇവരുടെ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും വീട്ടിൽ താമസിക്കുന്നതിന് സുഖമായിട്ട് അവർക്ക് താമസിക്കാം. അവർക്കൊന്നും അറിയണ്ട, എന്തെങ്കിലും പറഞ്ഞാൽ അവരെ വിളിച്ച് പറഞ്ഞാൽ മതി, എനിക്കല്ല ഇന്ന് ഫുഡ് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു പ്രശ്നം ഉണ്ടായി. പിന്നെ ബാലൻസ്ഡ് ഫുഡ് കൊടുക്കണമെന്നുണ്ട്. പിന്നെ അവരെ മാക്സിമം കംഫർട്ട് ആക്കുന്ന ഒരു ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. അത് കേരളത്തിൽ ഉണ്ടോന്ന് എനിക്ക് സംശയം. അപ്പൊ അങ്ങനെ അപ്പൊ ഇവരെ അബ്യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് അറിയത്തില്ല. ഇവിടെ അത് സംഭവിക്കത്തില്ല, ഇവിടെ അബ്യൂസ് ചെയ്താൽ ലൈസൻസ് പോകും നമ്മൾ. അപ്പൊ ഇത് ഭയങ്കര ഒരു റിസ്ക് പിടിച്ച ഏരിയയാണ്. ഭയങ്കര റിസ്ക്കാണ്, പ്രത്യേകിച്ച് കാലിഫോർണിയ ഇസ് വെരി സ്ട്രിക്ട്. അപ്പൊ അങ്ങനെ ഏറ്റവും അധികം നമ്മൾ ഏറ്റവും കുഴപ്പത്തിലായ എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഭയങ്കര ഓ ഇഷ്ടം പോലെ അത്ര അത്ര പിന്നെ വലിയ വലിയ കോർപ്പറേഷൻ അവർ ക്ലോസ് ചെയ്തിരിക്കും. ഇവിടെ പൈസ കൊടുത്ത് മാറ്റാനൊന്നും തമ്പിച്ചേട്ടനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ വേണ്ടായിരുന്നു എന്ന് തോന്നിയ അത്രയ്ക്ക് ഭീകരമായ തിരിച്ചടി? എനിക്ക് വേണ്ടായിരുന്നു, കാരണം എന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്, ഒന്ന് ചാടി അടുത്തേക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. എനിക്ക് അങ്ങനെ ഒരിടത്ത് ഒത്തിരി പിന്നെ സിനിമാണെന്ന് തോന്നി. അല്ലെങ്കിൽ ഞാൻ വരുന്നുണ്ട്. അതിനു മുമ്പ് ഞാനിപ്പം നമ്മുടെ നേച്ചർ ഇത്ര നാൾ നിൽക്കുന്ന പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ സക്സസ്ഫുള്ളി നടത്തിക്കൊണ്ട് കൃഷിയാട്ടോ? ആ അതെ, ചോദിച്ചു. കുറെ കൃഷികളുണ്ടല്ലോ ഇവിടെ, എല്ലാം ഉണ്ട്, സകല പച്ചക്കറി ഉണ്ട് ഇവിടെ. വൈഫ് എവിടെയാ? നാടെവിടെയാ? ഇന്നിപ്പോ നമ്മൾ വന്നപ്പോ സ്ഥലത്തില്ല, രാവിലെ ഓഫീസിലൊക്കെ പോയിരിക്കാൻ തോന്നുന്നല്ലേ. ഞങ്ങൾ വർക്കിംഗ് ഫ്രം ഹോം ആണ് എല്ലാരും. അപ്പൊ നമ്മുടെ ഈ സ്ഥാപനങ്ങൾ എല്ലാം തന്നെ സാൻ ഫ്രാൻസിസ്കോയുടെ ചുറ്റുപാടൊക്കെ ആണോ? ബേരിയ, സാൻ ഫ്രാൻസിസ്കോ സിറ്റിയിലില്ല, സാക്രമെന്റോ അങ്ങനെ ലോസ് ആഞ്ചലസിലും വരെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കൊടുത്തു, രണ്ടും തന്നെ ഉണ്ടായിരുന്നു. സദേൺ കാലിഫോർണിയ, നോർത്തേൺ കാലിഫോർണിയ ആയിരുന്നു. വലിയൊരു പ്രതീക്ഷിക്കാതെ അങ്ങ് വളർന്നു പോയി. ഞങ്ങൾ അവർക്ക് അത് വേണ്ട, ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മള് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷിക്കാൻ പറ്റില്ല. നമ്മള് ഇഷ്ടം പോലെ പൈസ സ്പെൻഡ് ചെയ്തു, നാട്ടിലാളുടെ സിനിമയ്ക്കൊക്കെ അത്രയോ പൈസ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തു. കോൺട്രിബ്യൂഷനാണ്, ഇങ്ങോട്ടൊന്നും കിട്ടിയല്ലേ. അതാണ് ഞാനിപ്പോ ഇനി ചോദിക്കാൻ വരുന്ന ചോദ്യം അതാണ്. അതായത് ഇപ്പൊ നേരത്തെ ഞാൻ കണ്ട അഭിമുഖങ്ങളൊന്നും സിനിമ സിനിമക്കാരനാകണമായിരുന്നു എന്ന് പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ മറ്റു പറഞ്ഞു പിന്നെ അമേരിക്ക വരിക, ആ സ്വപ്നം കഴിഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് വളരെ ആകർഷകമായിട്ടാണെങ്കിലും ബാബു ആന്റണി സിനിമയിൽ എത്തുന്നു. അപ്പൊ പിന്നെ തമ്പിച്ചാണ് എന്താ, ബാബു എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷേ നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലം നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ സമയമില്ല, ഇവിടെ അമേരിക്കൻ ലൈഫല്ലേ, പിള്ളേരെ പിള്ളേരൊക്കെ ചെറുതാണ്, അവരുടെ സ്കൂള് കാര്യങ്ങള് അങ്ങനെ ഒന്നും ചിന്തിക്കാണ്, എഴുതാൻ പോലും സമയമില്ല. പിന്നെ ഇവിടുത്തെ അസോസിയേഷൻ ബന്ധപ്പെട്ട് നാടകങ്ങൾ ചെയ്യുമായിരുന്നു, നാടകങ്ങൾ എഴുതുമായിരുന്നു, അങ്ങനെയാണ് ഞാൻ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ അല്ലെല്ലാം മറന്നുപോയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഉണ്ടോന്ന് ചോദിച്ചാൽ ബാബു ആന്റണി സിനിമയിൽ പോയപ്പം ഇല്ല, ഇല്ല പറഞ്ഞില്ല. ഞാൻ പിന്നെ അറേബ്യയുടെ സെറ്റില് വെറുതെ ഞാൻ ലൊക്കേഷനിൽ പോയതാണ്. ലൊക്കേഷനിൽ പോയപ്പം
അവിടെ വെച്ച് ബാബുവിന്റെ ഫാദറിന്റെ റോള് ചെയ്യാനായിട്ട് ജി കെ പിള്ളയെ വന്നിരുന്നു. പഴയ ജി കെ പിള്ളയാണ് പുള്ളി ആ കാസ്റ്റ് ചെയ്തു. പുള്ളി വന്നില്ല, പുള്ളി അപ്പൊ എന്നെ അറിയത്തില്ല. അപ്പൊ എന്നെ കണ്ടപ്പോ ജയരാജ് പറഞ്ഞു ഇത് കറക്റ്റാണ്, അഡ്വാൻസ് കൊടുത്ത് ജി കെ പിള്ളയുടെ അഡ്വാൻസ് തിരിച്ചു കൊടുത്തിട്ടാണ്. ഇവിടെ ഭാരമായിട്ടാണ് ഞാൻ എല്ലാവർക്കും അറിഞ്ഞിട്ടില്ല. അല്ലല്ല, ഞാനറിയുന്നില്ല. അപ്പൊ ഞാനോ എനിക്ക് ജി കെ പിള്ളയെ അറിയാം. ഞാൻ അത് കഴിഞ്ഞ് പുള്ളിയെ ഇപ്പോഴും അടുത്ത കാലത്ത് അതെ ഞാൻ സീരിയലിൽ കണ്ടിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ള നടനാണ്, പക്ഷെ എനിക്കറിയത്തില്ലല്ലോ അങ്ങനെ. അപ്പൊ അതങ്ങനെ കറക്റ്റായിട്ടൊരു ഫേസ് കട്ട് കിട്ടിയപ്പോ അങ്ങനെ അങ്ങനെയാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. അതൊരു അതൊരു ചെറിയ റോളായിരുന്നു, വലിയ പിന്നെ ഫേസ് കട്ട് വേണ്ടിയ ഒരു കാര്യമാണ്. അപ്പം അതാണ് അതാണ് സത്യം. അപ്പം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫസ്റ്റ് ടൈം ക്യാമറയുടെ മുന്നിൽ നിന്നപ്പോ എന്താ തോന്നിയത്? ഒരു ഒരു ക്ലീഷ ചോദ്യമാണെങ്കിലും എനിക്ക് പറ്റും എന്ന് തോന്നിയോ ഫസ്റ്റ്? തോന്നിയിട്ടില്ല, പെട്ടെന്നായിരുന്നോണ്ട് ഞാൻ അതിന് പ്രിപ്പയർഡ് അല്ലായിരുന്നു. അപ്പം ഡയലോഗ് പറയണം പിന്നെ അല്ല, നമ്മൾ ഉദ്ദേശിച്ചത് നല്ല എളുപ്പമല്ല. പിന്നെ ഇപ്പം എനിക്ക് എളുപ്പമാണ്, പക്ഷെ അന്നെനിക്ക് നമുക്ക് കാണുന്ന പോലെ അല്ലത്. നമ്മളൊരാൾക്ക് ഡയലോഗ് പറഞ്ഞവരൊക്കെ കണ്ടോണ്ടിരിക്കും, ഇത് നമുക്ക് ചെയ്യാമെന്ന് തോന്നും. പക്ഷേ വൺസ് യു ആർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ, പിന്നെ ഇപ്പോഴത്തെ ക്യാമറാസൊക്കെ ഭയങ്കര ഡീറ്റെയിൽഡ് പോകും. നമ്മൾ ചിന്തിക്കുന്നത് ഒരു ഫോട്ടോയിൽ പോലും നമ്മൾ ഫേക്ക് ചിരിച്ചാൽ അപ്പം അറിയും. റിയൽ ചിരിയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അഭിനയത്തിൽ ഇത് ഭയങ്കര നാടകത്തിലാണ്, അത്രയും കുഴപ്പമില്ല. ഞാൻ നാടകം അഭിനയിക്കുന്നു, നാടകം കുറച്ച് ദൂരെ ഇരുന്ന ആൾക്കാർ കാണുന്നത്, ക്ലോസപ്പ് കിട്ടുന്നില്ല. ക്ലോസപ്പ് കിട്ടുന്നതുകൊണ്ട് നമ്മുടെ മനസ്സാണ് ക്യാരക്ടർ. പക്ഷെ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഭയങ്കര നന്നായി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കോൺഫിഡൻസ് ആയി. പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. വർഷങ്ങളായ സിനിമയിലൊന്നും പിന്നെ തിരിച്ചു വന്നു. നമ്മുടെ ഇവിടെ സമയമില്ലോ. ഇവിടെ എന്തെങ്കിലും കലാരംഗങ്ങളിലൊക്കെ ആ സമയത്ത് പ്രവർത്തിക്കുന്നുണ്ടോ? ആ ഇവിടെ നാടകമായിട്ട് ഇവിടുത്തെ അസോസിയേഷനുമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ മലയാളത്തിലേക്ക് തിരിച്ചു വരാൻ കാര്യം. കാരണം ഇവിടെ അന്ന് വന്ന മലയാളികളൊന്നും ഇല്ലായിരുന്നു, വളരെ കുറവായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് ഈ മലയാള അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് നാടകങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പം നാടകങ്ങൾ ചെയ്തു, നാട്ടിൽ നിന്നുള്ള പ്രമുഖ നാടകങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അഭിനയം എനിക്കിഷ്ടമായിരുന്നു. ഞാനവിടെ കോളേജ് പഠിക്കുമ്പോഴും ഞാൻ ആക്ടറായിരുന്നു. അന്ന് കോളേജ് മാഗസിനിലൊക്കെ എഴുതുമായിരുന്നു, എഡിറ്ററായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ, കവിത എഴുതുക, ആർക്കും എഴുതാവുന്ന സാധനമുള്ള കവിത. ഇതുവഴി നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റും. അപ്പം അപ്പൊ അങ്ങനെ സിനിമ ഒരെണ്ണം കഴിഞ്ഞു, തിരിച്ചു പോന്നു. തിരിച്ചു പോന്നതിന് ശേഷം അല്ല, അന്നൊക്കെ ഒരു സിനിമയിൽ അഭിനയിച്ചാ നടന്നെ, അന്നത്തെ പോലെയല്ല. പത്തൊമ്പത്തിനാൽ ആരും അറിയില്ല. അപ്പൊ അന്ന് സിനിമകളും കുറവാ, അത് തന്നെ അല്ല. ഒരു സിനിമയില് മുഖം കാണിച്ചു കഴിഞ്ഞാൽ അന്ന് സീരിയൽ പോയി ആൾക്കാർ കാണും. ടി വി ഒന്നും അന്ന് അത്ര ഇത് പോപ്പുലർ ആയില്ലല്ലോ, വരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഞാനൊരു സിനിമാടനാന്നുള്ള പേര് കിട്ടി. അപ്പൊ അങ്ങനെ ഇവിടെ രാജീവഞ്ചൽ അമേരിക്ക വന്നപ്പം പുള്ളി ഒരു ടെലിഫിലിം ചെയ്യാനായിട്ട് വന്ന. അപ്പൊ ആരാണ്ട് പറഞ്ഞു ഇവിടെ ഒരു ആക്ടറുണ്ട് തമ്പിയാണ്, അങ്ങനെ എന്നെ വിളിച്ചു. ഞാനത് പോയൊരു ഒരു പ്രീസ്റ്റിന്റെ വേഷം ചെയ്തു, ഇല കൊഴിയും പോലെ എന്ന് പറഞ്ഞു. അപ്പൊ അത് കണ്ടിട്ട് പുള്ളി എന്നെ പുള്ളിയുടെ ഒരു ഇംഗ്ലീഷ് പടത്തിലേക്ക് കാസ്റ്റ് ചെയ്തു, ബിയോണ്ട് ദ സോൾ. ബിയോണ്ട് ദ സോൾ. അപ്പൊ അത് ആ അതിന്റെ എഡിറ്റിംഗിൽ പുള്ളിക്ക് തോന്നി, പുള്ളി ചാരുദാസിനെ കാസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ഞാനാണല്ല അവരുടെ യങ്ങർ. അപ്പൊ പോകുന്ന ഗുരുവായിട്ട് തമ്പിയാണ് നല്ലതെന്ന് പറഞ്ഞു. ഇപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഞാൻ ഞെട്ടിപ്പോയി. ഇംഗ്ലീഷ് സിനിമ നായകനായിട്ട് ഏതായാലും എൻ്റെ ഒരു ലുക്കാണ് ആ ഗുരുവിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് പിന്നെ ആ പടം ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ പോയി ബെസ്റ്റ് ആക്ടറൊക്കെ കിട്ടിയപ്പോഴത്തേനും നാട്ടിലെ പത്രങ്ങളിലൊക്കെ വന്നു വന്നു. അപ്പോൾ അതിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു ബ്ലെസ്സി. അതിൻ്റെ നാട്ടിൽ കുറച്ച് ഷൂട്ടിംഗ് അല്ല, അങ്ങനെ ഒരാൾക്ക് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ബ്ലെസ്സി. കോവളത്ത് ഒരു 10 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലെസ്സിക്ക് എന്നെ അറിയാം. ബ്ലെസ്സി എന്നെ പുള്ളിയുടെ ഒരു സിനിമയിലേക്ക് പളിങ്കിലേക്ക് കവിയായിട്ട് കാസ്റ്റ് ചെയ്തു. അതെനിക്ക് ഒരു സീനേ ഉള്ളായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ആ സീൻ നന്നായി വന്നപ്പോൾ ഒരു സീനോട് ആഡ് ചെയ്ത് അങ്ങനെ പളിങ്കിൽ ഒരു സ്ഥിതിക്കപ്പെട്ട മമ്മൂട്ടിയുടെ മമ്മൂട്ടി നമ്മുടെ നെടുവെടു വേണു പിന്നെ ഓളുള്ള പ്രമുഖ ജഗതി ഇവരുടെ കൂടെ ആണ് തുടക്കം. അപ്പൊ എനിക്ക് ഭയങ്കര ആദ്യം ഭയങ്കര തലേദിവസം എനിക്ക് ഉറക്കം വന്നില്ല. ഫസ്റ്റ് പറഞ്ഞാൽ ഞാൻ വലിയ ആരാധനയോടെ നോക്കിയിരുന്ന ആളാണ്. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പുള്ളിയുടെ കവിതകളും ഞാൻ പറഞ്ഞു വിവണിച്ചേട്ടോ ഞാൻ നിങ്ങളെയൊക്കെ എന്തേ എങ്ങനെ ഞാൻ നിങ്ങളുടെ ഒക്കെ എങ്ങനെയാ ഒന്നും പേടിക്കേണ്ട ധൈര്യമായിട്ട് എന്നുള്ളതാണ് പറഞ്ഞത്.
നെടുവീടുകയാണ് ജഗതി മമ്മൂട്ടി. മൂന്നുപേരുമായിട്ടാണ് കളി ആദ്യം ഫസ്റ്റ് ഷോട്ട്. കവിത ചെയ്യണം, പിന്നെ ഇതിനെ പറ്റി ആ ഒറ്റ വലിയ ലെങ്തി ഷോട്ടാണ് ഞാൻ അതിനകത്ത് കംപ്ലീറ്റ്. ഞാനത് അതെനിക്ക് തലേ ദിവസം എനിക്ക് ശരിക്കും കവിത ഞാൻ പഠിച്ചു. പ്രോബ്ലിംഗ് ഒന്നും ഞാൻ നോക്കിയില്ല, കാരണം ഇത് എങ്ങനെയല്ല ഒരു വാശിയായിരുന്നു. അപ്പം ഇത് നന്നായി മണ്ടെന്ന് മുത്തിയിട്ടാണെന്ന് പറഞ്ഞാൽ ഇവിടെ ബ്ലെസ്സിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, സംഭവം ലുക്ക് ഇസ് ഓക്കെ. അപ്പം ഞാൻ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഷോട്ടെല്ലാം അന്നൊക്കെ ഫിലിമാണ്, ഫസ്റ്റ് ടേക്ക് എല്ലാം ഓക്കെ ആയി. ഞാനോട് ഇതൊന്നും ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല. അത് ബ്ലെസ്സി ഓക്കെ എന്ന് പറഞ്ഞു, ഓക്കെ ഇങ്ങനെ പറയുന്നു ഓക്കെ എന്ന് പറയാം. ഞാൻ ഇതങ്ങ് ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല. നമ്മളെ ഒരു ഫസ്റ്റ് ഷോട്ടിലൊക്കെ ചെറിയ നോക്കെ ഞാൻ ആ പാടെ വിഷമിച്ച അവിടെ പോയി ഇങ്ങനെ, അവിടെ സ്കൂളായിരുന്നു അവിടെ തൊടുപുഴ, അവിടെ പോയി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുക. അപ്പം വേണുചേട്ടൻ നെടുവേണ്ട ഒന്നും പേടിക്കണ്ട, അപ്പോഴെനിക്ക് കോൺഫിഡൻസ് എല്ലാം ഭംഗിയായിരിക്കും. അല്ല അങ്ങനെയൊക്കെ ഒരു എൻകറേജ്മെന്റ്, പിന്നെ ഒരു ധൈര്യം വന്നു. അപ്പൊ ഇതിനിടയ്ക്ക് ഇവിടെ നടക്കിടയ്ക്ക് നാട്ടിൽ പോയി എങ്ങനെ സിനിമ ചെയ്യായിരുന്നു? ആ ഇവിടെ വർഷത്തിൽ ഒരു പടം രണ്ട് പടം, ഇവിടെ അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു ഭ്രാന്തൊന്നും ഇല്ല. പിന്നെ നമുക്ക് ഈ ആർട്ട് അഭിനയം എഴുത്തും ഒക്കെ ഇഷ്ടമായതുകൊണ്ട് എഴുത്തിലേക്ക് ഞാൻ പിന്നെ ലേറ്റായിട്ടാണ്. അത് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവമാണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. എല്ലാവരും പോലെ വായിക്കും, വല്ലപ്പോഴും കവിതകൾ എഴുതി. ഇവിടെ കലാകൗമുദിയിലല്ല, ഞാൻ ഭാഷാഭൂഷണൊക്കെ കവിത എഴുതി. കവിത ഇപ്പം ആർക്കും എഴുതാമല്ലോ, വടവട്ടി എന്ന് പറഞ്ഞ കവിത. കവിതയാണ് ഒരു ട്രെൻഡ് മാറി, വൃത്തം വേണ്ട, ആർക്കും എഴുത്തുകാരനാണ് കവിതയിൽ കൂടി. ഞാനും അങ്ങനെ ആയെന്നല്ല, ഞാനതിൽ കൂടുതൽ എഴുത്തുകാരനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം പലരും പറഞ്ഞത് കൊള്ളാമല്ലോ ഫിലോസഫി, നമുക്ക് ഈ ഫിലോസഫിയൊക്കെ ഉള്ളതുകൊണ്ട് കവിതയിലൊക്കെ ഫിലോസഫി ഉണ്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞാൽ ഞാനതൊന്നും കാര്യമായിട്ട് എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ഡിജിറ്റൽ റൈറ്റിംഗ് വന്നപ്പോഴാണ് എഴുത്തിൽ ഒരു കൈ നോക്കാം. എഴുതുന്ന ഞാൻ അങ്ങനെ നോക്കാമെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പണ്ട് കഥ എഴുതാമെന്ന് നോക്കിയിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പറ്റിയ പണിയല്ല ഈ കവിത തന്നെ നിൽക്കാതെ, അതാകുമ്പോൾ ഈ പറഞ്ഞ പോലെ എഴുതാമല്ലോ, തോന്നൊക്കെ എഴുതാമല്ലോ. അങ്ങനെ എഴുതി എഴുതി ഒരു 40 കഥ എഴുതി. നാലാമത്തെ ബുക്ക് ഇപ്പോൾ ഇറങ്ങുന്നു. ഡി സി യിലെ മൂന്ന് ബുക്ക് പബ്ലിഷ് ചെയ്തു, കവിതകൾ കഥ എൻ്റെ ആദ്യത്തെ നോവല് ഡി സി. മാതൃഭൂമിയിലെ ഇപ്പോൾ രണ്ടാമത്തെ പുസ്തകം നോവൽ ഇപ്പോൾ ഇറങ്ങും. ഭൂതത്താൻകുന്ന് ആദ്യത്തെ അതാ ഡി സി ചെയ്തു. അതിപ്പോൾ രണ്ടാമത്തെ എഡിഷൻ വന്നു. അപ്പം വായനക്കാരുണ്ട്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം സിനിമയിൽ അഭിനയിക്കുന്ന ആളെന്നുള്ള നിലയ്ക്കും എഴുത്തുകാരെന്നുള്ള നിലയ്ക്കും ഞങ്ങളൊക്കെ ഇനി പ്രതീക്ഷിക്കുന്ന ഒരു തിരക്കഥ. അത് തിരക്കഥ ഞാൻ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തു. എൻ്റെ തന്നെ മൂന്നാല് കഥകൾ വെച്ചിട്ട് തിരക്കഥ ചെയ്തു. വാസ്കോ ഡി ഗാമ ആദ്യത്തെ കഥാസംഹാരം, ആ പേരിലാണ് എഴുതിയേക്കുന്നത്. പക്ഷെ ആ പേര് ഞാൻ ഉപയോഗിക്കാൻ തീരുമാനിച്ചില്ല. ഇപ്പോൾ ടോട്ടൽ എത്ര സിനിമകൾ അഭിനയിച്ചു? 40-45 സിനിമ അഭിനയിച്ചു. ഇംഗ്ലീഷ് ഉൾപ്പെടെ ഹോളിവുഡ് ഉണ്ട്. ആ ഒരു ഒരു ക്യാഷ് എന്ന് പറഞ്ഞ ഹോളിവുഡ്, അതിപ്പോൾ രണ്ടാമത് റിലീസ് ചെയ്യുക ആണല്ലോ. കാരണം അതിനകത്ത് ആക്ടർ വലിയ സ്റ്റാറായി പോയി, ക്രിസ് ആംസ്വർത്ത് ഒരു സ്റ്റാറുണ്ട്. പുള്ളി ഞങ്ങളാണ് ഞങ്ങളുടെ സിനിമയിലാണ് തുടങ്ങുന്നത്. ആക്ച്വലി ചാൻസ് കൊടുത്ത് നമ്മുടെ സിനിമയില്ല. ഇന്റർവ്യൂനൊക്കെ വന്നത് പുള്ളി ആദ്യം ഇന്റർവ്യൂവിന് വരുമ്പോൾ പുള്ളിക്ക് ഇംഗ്ലീഷ് പോലും ശരിക്ക് ഇംഗ്ലീഷ് ആക്സെന്റ് ഇല്ലായിരുന്നു. പുള്ളിക്ക് ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയൻ സ്റ്റാർ. പുള്ളി വേണ്ടെന്ന് വെച്ചാൽ ഡയറക്ട്. പിന്നെ പുള്ളി ഇങ്ങനെ പടം ഇങ്ങോട്ട് നമ്മുടെ പിള്ളേർക്ക് അയച്ചു. പിള്ളേർക്ക് എല്ലാം ഇവനെ ഇഷ്ടപ്പെട്ടു. മൂന്നാല് പേരുടെ കൂടെ ഇവന്റെ ലുക്കും കാര്യവും ഇഷ്ടപ്പെട്ടു. കിഡ്സ് ലൈക്ക് ഇറ്റ്, ദെൻ ഐ വിൽ ഗോ ഫോർ ഇറ്റ്. അങ്ങനെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആ സ്റ്റാർ ട്രെക്കിൽ കിട്ടിയത്. സ്റ്റാർ ട്രെക്കിൽ അപ്പനായിട്ട് വരുന്നു. ഇതിന്റെ സമയത്ത് അവനെ വിളിക്കുന്നത്. ഇവന്റെ ബ്രദർ ഒരു ആക്ടറാണ്, ഈ ഓസ്ട്രേലിയൻ ഫിലിം സ്റ്റാർ അല്ല, ഇവരെല്ലാം ഈ സീരിയലായിരുന്നു ഓസ്ട്രേലിയൻ. നല്ല ഹൈറ്റൊക്കെയാണ്, 6'4" നല്ല മ്യൂസിക്. ഇവന്റെ ബ്രദർ ഇങ്ങനെ ഇൻഡോറിന് പോയി ഇവിടെ സ്റ്റാർ ട്രെക്കിന്റെ വാർണർ ബ്രദേഴ്സ്. ഇപ്പോൾ അവർക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ഏ ക്രിസ് വൈ ഡോണ്ട് യു ട്രൈ, ദേർസ് എൻ ഇന്റർവ്യൂ ഇസ് ഗോയിങ് ഓൺ. നമ്മുടെ സെറ്റിൽ നിന്നാണ് പോകുന്നത്, അവന് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ അവനൊരു പോക്ക് പോയിട്ട് ഇപ്പൊ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. 12 മില്യനും 13 മില്യനും എൻ്റെ റേറ്റ്. എനിക്ക് എന്നാ ഫോൺ നമ്പർ പോലും ഇല്ല. അങ്ങനെ കെട്ടിപ്പിടിച്ച് പറയായിരുന്നു, ആന്റണി ഐ വിൽ ഡു എനിത്തിങ് ഫോർ യു എന്നൊക്കെ പറയും. വലിയ ബാറിലൊക്കെ കൊണ്ടുപോകും. പുള്ളി ആർക്കും അറിയത്തില്ല ആന്റണി സ്റ്റാർ ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ് എല്ലാവരും പരിചയപ്പെടുന്നത്. ഇപ്പൊ അവരെ കാണാൻ കിട്ടും. അല്ല ഇന്ന് കാണുന്നോ നാളെ എവിടെ പറയാം. ചില സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞു കാശ് കുറച്ച് പോയി, അത് ഞാൻ പഠിക്കാനായിട്ട് ഉപയോഗിച്ചതായിട്ട് കരുതുന്നു. പ്രവാസികളുടെ ആരാ പോകത്ത്, വളരെ ചുരുക്കം പേർക്കേ പോയിട്ടുള്ളൂ. പക്ഷേ എങ്കിലും അതൊരു സിനിമ പഠിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് കാണുന്നു എന്നേ ഉള്ളൂ. ഇവിടെ പഠിക്കാൻ എക്സ്പെൻസീവ് അല്ലേ സിനിമ, കാശ് കൊടുത്തു. ശരിയാ, അല്ല അതിലൊന്നും ഞാൻ വരുന്നില്ല. കാരണം പൈസ നമ്മൾ ഇത്രയും മലയാളികൾ പൈസ ഉണ്ടാക്കുന്നു. എന്നെക്കാളും വലിയ ബിസിനസ്സുകാരും പൈസക്കാരൊക്കെ ഉണ്ട്, അവരാണ് സിനിമ എടുക്കുന്നില്ല. അവരെങ്ങളാരും അറിയില്ല. ഞാൻ പറഞ്ഞത് അതിലൊന്നുമില്ല ഒരു ലൈഫ്. നീ പറഞ്ഞ പോലെ അങ്ങനെ തോന്നിയാൽ ചെയ്യാന്നല്ല, പൈസ നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നില്ല. പിന്നെ അതുകൊണ്ട് ഒത്തിരി പേർ ഗുണമുണ്ട്. ഞാൻ പറയാം, നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ എത്രയോ ഫാമിലിക്കാണ് അതിന് ഗുണമുണ്ട്, എത്രയോ കുടുംബങ്ങൾ. പിന്നെ ഇൻഡസ്ട്രിയിലേക്ക് ഓടിയുള്ള നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയെ പിടിച്ചെടുത്തുന്ന പ്രവാസികളാണല്ലോ. പക്ഷേ അതിനുള്ള മെറിറ്റ് ഒന്നും നമ്മൾ തിരിച്ചു കിട്ടുന്നില്ല. നമ്മളെന്തെങ്കിലും ഒരു പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേന് അതിന്
ഇപ്പോൾ ഹെഡ് മാസ്റ്റർ തന്നെ നമ്മളിപ്പോൾ അവാർഡിനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവർ നമ്മൾ ഇത്രയും സിനിമ ചെയ്ത് ഇത്രയും കൊണ്ടു നമുക്കതിന് ഒരു കൺസിഡറേഷൻ അവർ ചെയ്തില്ല. അതാണ് എന്നോട് സിനിമ നന്നായി വന്നിട്ടുണ്ട്, എന്നാലും ഈ പൊളിറ്റിക്സിൽ പോയി ഒന്നും പിടുകയില്ല, അത് കുഴപ്പമില്ല, പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, നാഷണൽ അവാർഡിനെ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണ്. ഹെഡ് മാസ്റ്റർ ഒറ്റിറ്റിൽ അടുത്ത നവംബറിൽ വരും. അതെനിക്ക് ഏറ്റവും ചെയ്തതിൽ ഏറ്റവും ഇപ്പോൾ സൂഫി പറഞ്ഞ കഥയും പ്രതീക്ഷയും ഹെഡ് മാസ്റ്ററാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ കാര്യം. ഞാനല്ലാതെ ഒരു കഥാപാത്രമായി മാറിയതാണ്. അത് സൂഫിയിലും അങ്ങനെ തന്നെയാണ്. അതൊരു ആർട്ടിസ്റ്റിനെ കണ്ട ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഇപ്പോൾ എഴുത്തിന് അങ്ങനെയല്ല, എഴുത്ത് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് നമ്മുടെ കഥാപാത്രം എന്ത് ചെയ്യണം നമ്മളെ തീരുമാനിക്കും. അതിന് വേറെ ആർക്കും ഇപ്പം ആ ഒരു ഫ്രീഡം സിനിമയിലുണ്ടല്ലോ. സിനിമ ഓഫ് ഓൾസോ ഈ അതിന് ആർട്ടിസ്റ്റ് ഇപ്പോൾ ഡാൻസ് ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു പെണ്ണ് എന്തുകൊണ്ട് ഡാൻസ് എൻജോയ് എന്ന് വെച്ചാൽ അവളുടെ മുഖത്ത് നോക്കി അറിയാം എന്ന് പറഞ്ഞ പോലെ തന്നെ ആക്ടറുടെ ആക്ടർ അത് ശരിക്കും ആക്ടർ അത് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രഗിൾ ആകും. ആ ഫ്ലോ ആക്ടിങ് ആ ഫ്ലോ ഇല്ല, അത് നമുക്ക് എൻജോയ് ആണെങ്കിൽ അവൻ സ്ട്രഗിൾ ചെയ്യും. ഇപ്പം തിലകനും നെടുപടിയും നമുക്കൊരു സ്ട്രഗിൾ ഇല്ല, നമുക്ക് ആരും സംശയമില്ല. ക്യാരക്ടേഴ്സ് ആ ഒരു ഫീൽ ഓഡിയൻസിന് കൊടുക്കുമ്പോൾ അവരുടെ ആക്ടർ നല്ല സൗന്ദര്യം ഒന്നും അല്ല അതിനകത്ത് കാര്യം. ഇപ്പം ഇന്ദ്രൻസ് ഒരു ക്യാരക്ടർ വന്നപ്പോൾ തന്നെ എല്ലാവരും ശ്രദ്ധിച്ചില്ല. സ്ക്രീൻ പെർസൻസ് ഒരു സാധനമുണ്ട്, അത് അതിപ്പോൾ സൗന്ദര്യം കൊണ്ട് കിട്ടുന്നതല്ല ക്യാരക്ടർ. ഇപ്പം തിലകൻ തിലകനൊക്കെ വരുമ്പോൾ ആ ഒരു നമുക്കൊരു ഡെപ്ത് ഫീൽ ചെയ്യും എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഡെപ്ത് നമ്മളെ കാണുമ്പോൾ അവർക്ക് തോന്നിയാൽ റിയാലിറ്റി. അപ്പോൾ ഈ നാട്ടിൽ നിന്നിരുന്നെങ്കിൽ കുറെ കൂടെ സജീവമാകാമെന്ന് തോന്നുന്നില്ല സിനിമയിൽ? അല്ല അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ അമേരിക്കയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഇപ്പം വേൾഡ് ഈസ് ഫ്ലാറ്റ് അല്ലേ, അങ്ങനെ തോമസ് ഫ്രീമാൻ്റെ ഒരു ബുക്കുണ്ട്, അത് നേരത്തെ ഇറങ്ങിയതാണ് വർഷം മുമ്പ്. പുള്ളിയാനത്ത് പറയുന്ന ഇതാണ് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത്, അതിർത്തികളില്ലാത്ത എവിടെ നിന്നാലും നമുക്കെല്ലാം ചെയ്യാം. പിന്നെ ഇപ്പം ഇന്ത്യ അമേരിക്ക ആയിട്ടുള്ള ദൂരം ഫ്ലൈറ്റിന് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നാൽ നമുക്ക് ഇന്റർനെറ്റ് അതിനേക്കാളും ഫാസ്റ്റാണ്. ആരെ വേണമെങ്കിലും വിളിക്കാം, ആരെ വേണമെങ്കിലും തൊട്ടടുത്ത് വിളിക്കുന്നാലും വിളിക്കാം, പണ്ടാവൊന്നും പറ്റില്ല. അപ്പം നമുക്ക് എവിടെ ഇരുന്നാലും ഇപ്പം എല്ലാം ചെയ്യാം. ഞാൻ ഇവിടെ നല്ല പുസ്തകങ്ങൾ എഴുതിയതും സിനിമ അഭിനയിച്ചത് എല്ലാം. പിന്നെ ഒരു യാത്രകൾ മാത്രമേ ഉള്ളൂ, യാത്രകൾ പെട്ടെന്ന് അത്യാവശ്യം നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ ഹെഡ്മാസ്റ്ററാണേലും ഒരു മൂന്ന് ദിവസം കൊണ്ട് തീരുമാനിച്ചു, അവർ എട്ട് വർഷമായി പ്ലാൻ ചെയ്ത സിനിമയാണ്. ഈ ഒരു ക്യാരക്ടർ ആളെ കിട്ടാണ് നെടുപടിയോടെയൊക്കെ പ്ലാൻ ചെയ്തു, ഫുള്ളിക്ക് അസുഖമൊക്കെ ആയിരുന്നു. അവസാനം ഇത് മൂന്ന് ദിവസം കൊണ്ട് തീരുമാനിച്ച് ഞാൻ അടുത്ത ഫ്ലൈറ്റ് എടുത്ത് പോയി. നമുക്ക് ഇഷ്ടം തോന്നിയാൽ നമ്മൾ ചെയ്യും, പ്രോബ്ലമല്ല. അതെ, അതിപ്പം ഇപ്പം അങ്ങനെ ദൂരം ഒരു പ്രശ്നമല്ല ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നില്ല. മറ്റൊരു കാര്യം വെച്ചാൽ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരാളായിട്ട് ഞാൻ കരുതുന്നത് പറദീസ എന്ന് പറഞ്ഞ സിനിമയിൽ രണ്ടാഴ്ചയോളം ജഗതിച്ചേട്ടൻ്റെ കൂടെ അഭിനയിച്ച് അത് തീരുന്ന ദിവസമാണ് ജഗതിച്ചേട്ടൻ പോവുകയും ആക്സിഡൻറ്റിൽ പെടുകയും ചെയ്തത് അല്ലേ. അപ്പോൾ അവസാന ഭാഗത്ത് അവസാന കാലത്ത് അത് തന്നെ അഭിനയ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ഏറ്റവും ഇടപഴകിയ ആളാണ് ജഗതി ശ്രീനിവാസൻ. ശ്രീനേട്ടൻ ഞങ്ങളെല്ലാം ഒന്നിച്ച് ഉള്ള ഒരു 10-12 ദിവസം ശ്രീനേട്ടൻ കുറച്ചും ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം ജഗതിയുടെ മോൾ അവിടെയാണല്ലോ, വിരാട്ടുപേട്ട, അപ്പം പൂഞ്ഞാറാണ്. മോൾ എന്നും കപ്പയും പിന്നെ കരിമീൻ വറുത്തും ഒക്കെ ഇട്ട് അവർ തമ്മിലുള്ള ഭയങ്കര അറ്റാച്ച്മെന്റ്. വൈകിട്ട് കൊണ്ടും എന്നിട്ട് എൻ്റെ മുറിയിരുന്നാണ് അവർ കഴിക്കുന്നത്. ഞങ്ങൾ ഭയങ്കര രസമായിട്ടുള്ള, അപ്പോൾ അമ്പലിച്ചേട്ടൻ ഇങ്ങനെ കാറിൽ പോകുമ്പോൾ ഞാൻ ചോദിക്കും, പുള്ളി എപ്പോഴും ഫ്രണ്ടിലായിരിക്കും വരുന്നതും പോകുന്നതൊക്കെ. ഞാൻ അമ്പലിച്ചേട്ടൻ തന്നെ ഫ്രണ്ടിൽ ഇരിക്കുന്നു, അതെ ഡ്രൈവർ ഉറങ്ങാതിരിക്കുന്നു. ഞാനത് ചോദിച്ചാ പുള്ളി ഫ്രണ്ടി ഇരുന്നതുകൊണ്ടാ പറ്റിയത്, ഡ്രൈവർ ഉറക്കാതിരിക്കാൻ. പക്ഷെ പുള്ളി ഡ്രൈവർ ഉറങ്ങിപ്പോയി, ഉറങ്ങിയപ്പോഴാണ് ഡിവൈഡർ ഇടിച്ചിട്ടാണ് സംഭവിച്ചത്. ഇപ്പം ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എപ്പോൾ വേണം സംഭവിക്കുക. എന്തേറെ യാത്ര ചെയ്യുന്ന പുള്ളിയാണ്, ഒരു സെറ്റിൽ നിന്ന് ഒരു സെറ്റിലേക്ക്. പക്ഷേ അതെനിക്കൊരിക്കും പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾ അന്ന് ആ സമയത്താണ് ഇന്ത്യയിൽ മുഴുവൻ നമ്മൾ സിനിമാ സമരം വന്നില്ല ഒരു ദിവസം, ആ ഒരൊറ്റ ദിവസം അദ്ദേഹം അഭിനയിക്കാൻ ഇരുന്നത് എവറി ഡേ ഹാസ്. അന്ന് ഞാൻ വിളിച്ചിട്ടാ നാളെ സിനിമാ സമരം നമുക്കൊന്ന് കൂടാമല്ലോ എന്ന് ആ പറഞ്ഞു. അനിയ എവിടെ, അനിയ അനിയ എവിടാന്ന് പറഞ്ഞു. നമുക്ക് റിസോർട്ടിൽ പോയിരിക്കാം. പുള്ളി ഹോൾ ഫാമിലി വന്നു, ബാബു ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാം കൂടെ കൂടി. അപ്പം എന്നോട് മോള് പറഞ്ഞു, ഡാഡിയുടെ ഏറ്റവും അച്ഛൻ്റെ ഏറ്റവും സന്തോഷകരമായ ദിവസം ഉണ്ടായിരുന്നു അന്നിങ്ങനെ കഥകളൊക്കെ പറഞ്ഞു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞൊരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി പോയ പോക്കിലാണ്, ഏതോ ഒരു നമ്മുടെ ലെനിൻ രാജേന്ദ്രൻ്റെ പടത്തിലേക്ക് പോയ സമയത്താണ് ഈ ആക്സിഡൻറ്റ് വരുന്നത്. ഭയങ്കര ഒരു എനിക്ക് ആ അനുഭവം ഒരിക്കലും, ഞാൻ എഴുതിയായിരുന്നു, ഞാനൊരു പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ജഗതിയായിട്ടുള്ള. അത് കഴിഞ്ഞ് ഞാൻ കാണാൻ പോയി. അന്ന് ഞാൻ കാണാൻ പോകുമ്പോൾ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ആ, പക്ഷെ നമുക്ക് അറിയത്തില്ല പുള്ളി.
പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. പിന്നെ പോയില്ല, അത് ഞാനന്ന് ഫേസ്ബുക്കിൽ കിട്ടായിരുന്നു എല്ലാരും ഭയങ്കര. പക്ഷെ അവരുടെ കൂടെ ഒക്കെ അഭിനയിക്കാൻ പിന്നെ സൂഫി പറഞ്ഞതിലുണ്ടായിരുന്നു പുള്ളി. അപ്പൊ ഞാൻ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ പ്രഗത്ഭരോടൊക്കെ നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടായെന്നുള്ള എനിക്കൊരു വലിയ. മമ്മൂട്ടിയുടെയാണേലും മിക്കവാറും എല്ലാവരും അന്നത്തെ പ്രഗത്ഭരുടെ കൂടെ എല്ലാം ഞാൻ അഭിനയിച്ചു. ഇപ്പൊ പിള്ളേരുടെ കൂടെ അഭിനയിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അതൊരു ഭാഗ്യമാണ്. ഇപ്പൊ ഞാൻ നേരത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഔട്ടായില്ല. ഞാൻ നേരത്തെ എഴുതി തുടങ്ങിയത് ഇപ്പൊ ഔട്ടായില്ല. എന്റെ പ്രായത്തിലാരും ഇപ്പൊ എഴുതുന്നില്ല. അപ്പൊ സേതു ഒരിക്കൽ പറഞ്ഞു, തമ്പി ഞങ്ങളൊക്കെ 45-50 കൊല്ലം എഴുതാറുണ്ട്, തമ്പി 4-5 വർഷം കൊണ്ട് മാധുരിയിൽ എത്ര കഥ പുള്ളി ആൾക്കാരത്തോട് ചോദിച്ചാ അതൊരു ചെറിയ കാര്യമാണ്. ഞാൻ പോലും അറിയുന്നില്ല നമ്മുടെ കഥ ഇങ്ങനെ ആൾക്കാർ വായിക്കപ്പെടുന്നുള്ളത്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ഈ എല്ലാ എന്താ പറയണ്ടത് ജീവിതത്തിൽ എന്താകണം എന്നൊക്കെ ആഗ്രഹിച്ചാവുകയും അതിന് അപ്പുറത്തേക്കാവുകയും ചെയ്ത ആളാണ് തമ്പിയാണ് ചെയ്യുന്നത്. ഒന്നും ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞ അവസാനിപ്പിക്കല്ല. പക്ഷേ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഇപ്പൊ നമ്മുടെ ചാനലിൽ കാണുന്ന പലരും ഓട്ടോമൊബൈലിന്റെ ആൾക്കാരായതുകൊണ്ട് ഇവിടെ ഒന്ന് രണ്ട് ഗംഭീര വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം ടെസ്ലയുടെ മോഡൽ എക്സ് ആണ്, അതായത് ടെസ്ലയുടെ ഏറ്റവും വില കൂടിയ മോഡൽ, ഗൾവിംഗ് ഡോറൊക്കെയുള്ള. അത് രണ്ട് മാനുകൾ, മാനേജർ മനുഷ്യല്ല കേട്ടോ, ശരിക്കും മാൻ തന്നെ. മാനിനെ ഇടിച്ചത് വർക്ക്ഷോപ്പിലാണ്, മറ്റൊന്ന് റോൾസ് റോയ്സ് ആയിരുന്നു, അത് ഈ അടുത്തിടെയാണ് വിറ്റത്. എങ്കിൽ പോലും നമുക്ക് കൗതുകമുള്ള ഒരു വാഹനം കയറി വരുമ്പോൾ ഇവിടെ ഉണ്ട്, അത് BMW M6 ആണ്. M6 നമ്മുടെ നാട്ടിലൊക്കെ വളരെ അപൂർവമായിട്ട് കാണാം. ഇതിപ്പോ സെക്കൻഡ് ഹാൻഡ് വഴി കണ്ടു കഴിഞ്ഞ ആൾക്കാർ സെക്കൻഡ് ഹാൻഡ് വിൽക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വാഹനമാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ മറ്റൊരു വ്യത്യസ്തമായ ഒരു വാഹനം അവിടെ ഉള്ളത് അമ്മച്ചാൻ ഇവിടെ കാല് കുത്തിയ കാലത്തെ വാഹനം. വന്നപ്പോൾ ആ വന്ന കാലത്തൊക്കെ ഇത് ഭയങ്കര പോപ്പുലർ സാധനമാണ്. പക്ഷെ ഇപ്പോഴും 50,000 മൈൽസ് ഉള്ളു, നന്നായിട്ട് ഓടുന്നുണ്ട്. ഞാൻ ഇതുകൊണ്ട് അപ്പുറത്തൊക്കെ പോകുന്നു. 380 SL എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വരാത്ത മോഡലാണ്. ഇതിപ്പോ ഒരു ക്ലാസിക് കാറിന്റെ ശ്രേണിയിലെത്തി. എല്ലാം ചോദിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ഞാൻ പിന്നെ അത് പ്രേമയുടെ ഒരു ഡ്രീം ആയിരുന്നു ഈ കാർ. കിടക്കട്ടെ, എല്ലാം കൊടുക്കട്ടെ, ഒരു അവസരം കൊടുക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് റോൾസ് റോയ്സ് പോട്ടെന്ന് വെച്ചു. അതൊക്കെ ഒരു സെന്റിമെന്റ് ആയിട്ട് നമ്മൾ കൂടുതൽ സെന്റിമെന്റ്സ് വേദന എല്ലാം എല്ലാം മിഷൻസും ഇരുമ്പുമല്ലേ. ആവശ്യമില്ലാത്ത ഈ സെന്റിമെന്റ്സ് ഒന്നും വീടിനോടും കാറിനോടൊന്നും പാടില്ല ലിമിറ്റ് വരെ ഒക്കെ. പക്ഷേ ഈ ഇപ്പം തമ്പിച്ചാൻ ഇവിടെ വന്ന് ഇത്രയും വർഷം ജീവിച്ചിട്ടും ഇതുപോലെ ഇങ്ങനെ മലയാളത്തിൽ നിലനിർത്തുന്നത് സംസാരത്തിലായാലും. അല്ല, അത് കാരണം ഞാൻ പറഞ്ഞില്ലേ, നാടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേഷൻ തന്നെ ഒത്തിരി ഗുണം ചെയ്യും. കാരണം ഞാൻ ഇവിടെ വരുമ്പോൾ മലയാളികൾ വളരെ കുറവായിരുന്നു. ഞാനൊക്കെ ഒരു സിറ്റിക്കുളം നടക്കുമ്പോൾ അന്നൊരു സൈക്കിള് കിടക്കാറുണ്ടായിരുന്നു ഈ സിറ്റിയില്, മലയാളി കുറവലങ്ങാടുകാരുന്നു. ഞാൻ അന്നം വിട്ടു, ഇവിടെ സൈക്കിള് കിടക്കാൻ പുള്ളി അവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ മലയാളം പറഞ്ഞാൽ ഇഷ്ടമായതിനെ അവിടെ എപ്പോഴും കയറി വർത്തമാനം. ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ഒത്തിരി ഓൺലൈൻ മാധ്യമ മനോരമയിലൊക്കെ വന്നു പോസ്റ്റ് ചെയ്തത്. പേര് കുറിയാക്കോസ്, നിപ്പിള് പറക്കുന്നു. ഞാൻ പ്രേമയോട് പറഞ്ഞു, പ്രേമയ്ക്ക് അറിയാം താഴെ എടുത്തിട്ടുണ്ടെന്ന്. ഞാൻ അവിടെ കയറി വാചകമൊക്കെ അടിക്കും. ഒരു സുപ്രഭാതി പുള്ളിക്ക് പുള്ളി ഒറ്റയ്ക്ക് ഇവിടെ വന്ന് തിരിച്ചും പോയി. സൈക്കിളിടെ വിറ്റിട്ട് ഒരു ദിവസം പുള്ളി സ്ഥലം വിട്ടു, നാട്ടിൽ പോയി. ഞാൻ ഒരു ദിവസം വീട്ടിൽ പോയിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം കാണുന്ന പോലെ. അന്ന് അത് പിന്നെ ഒരു 10-20 ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അസോസിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ പോയി. പിന്നെ നാടകങ്ങൾ, എനിക്ക് നാടകങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നാടകങ്ങൾ അഭിനയിച്ചു, നാടകങ്ങൾ എഴുതി, അങ്ങനെ മലയാളം അങ്ങനെ തിരിച്ചെടുത്തു. വായിക്കാനൊക്കെ മടിയായിരുന്നു, 10 വർഷമായി. അതുപോലെ മക്കളുടെ പേരും രസകരമാണ്, പക്ക മലയാളം പേരുകൾ. അതായത് നദി, സന്ധ്യ, കായൽ, കായൽ അങ്ങനെയാണ് പേരുകളൊക്കെ. അപ്പൊ അവരൊക്കെ പക്ക മലയാളികളെ തന്നെയാണ് വളർത്തിയത്. നദി കുറച്ചൊക്കെ കുറച്ചുകൂടെ മലയാളം, അതായത് ഹസ്ബൻഡ് റോയി മലയാളിയാണ്, കുറച്ചുകൂടെ മലയാളം നദിക്ക് അറിയാൻ പറ്റും. പക്ഷെ ആക്സെന്റ് ഉണ്ട്, നന്നായിട്ട് പറയുന്നത്, തമാശ ഒക്കെ പറയുകയൊക്കെ ചെയ്യും. പക്ഷെ മലയാളിയുടെ പറയാൻ പേടിയാണ്. നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന പോലെ അവര് മലയാളം പറയുന്നത് നമുക്കൊരു. പിന്നെ സന്ധ്യക്ക് അത്രയില്ല. കായല് ഈയിടെ അവിടെ വന്നൊരു സിനിമയിൽ അഭിനയിച്ചിരുന്നു, ഈ നാം എന്ന് പറഞ്ഞ സിനിമ, ജോഷിയുടെ നാം എന്ന് പറഞ്ഞ പടത്തില്. അല്ല, പുള്ളി പറഞ്ഞ വെക്കേഷൻ വന്നപ്പോൾ ഞാൻ പുള്ളിയെ കണ്ടപ്പോൾ ഇങ്ങനെ നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ അവന് വോളിബോൾ പ്ലെയറാണ്, വോളിബോൾ പ്ലെയർ ആയിട്ടാണ് അഭിനയിക്കുന്നത് പറഞ്ഞു. അങ്ങനെ അങ്ങനെ ജോഷി തോമസ് പറഞ്ഞൊരു ഡയറക്ടർ, പുള്ളിക്കാരൻ പറഞ്ഞ അവനൊരു ക്യാരക്ടർ ആയിരുന്നു. അപ്പം അത് ഞാൻ പറഞ്ഞു ഞാൻ പോവാന്ന്. പക്ഷെ നന്നായിട്ട് ചെയ്തു. അപ്പോൾ വോളിബോൾ സെലക്ഷൻ കിട്ടി പോകുന്നതായിട്ട് കഥയാക്കി. അങ്ങനെയാണ് ഇവിടെ വളരെ പിള്ളേർക്കൊന്നും നാട്ടിലെ ഫെയിം ഒന്നും വലിയ വലിയ മോഹൻലാൽ മൂട്ടി കൂടെ വന്ന് വഴിയോട് നടന്നാലും ആരും അറിയല്ലോ. നാട്ടിൽ നിൽക്കുമ്പോൾ അതൊരു വലിയ സംഭവം. നമ്മൾ നാട്ടിൽ വളർന്നുകൊണ്ട് നമുക്കൊരു വലിയ സംഭവം. ഇവിടുത്തെ പിള്ളേർക്കൊന്നും ആ ഫെയിമിലും ആ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയും.
അതുകൊണ്ട് പിന്നെ ഞാൻ ചോദിച്ചു തിരിച്ചു പോകണം ബാക്കി അഭിനയിക്കാൻ. ഓ ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്, ഹാവ് എ ഗുഡ് ജോബ്. കാരണം അവർക്ക് അത്ര അറിയുള്ളൂ അടുത്ത തലമുറയാന്ന് പറഞ്ഞത്. സേം മെസ്സേജ് ഫ്രം നെക്സ്റ്റ് ജനറേഷൻ. ശരിയാണ്. അപ്പൊ എന്തായാലും വീട് ഗംഭീരമായി. ഈ പറഞ്ഞ പോലെ ഒരു ഒരു കൊട്ടാര തുല്യമായ വീട് വളരെ മനോഹരമായിട്ടുണ്ട്. കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, നാട്ടിൽ കാണാത്ത ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. കസമം എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് ഉണ്ട്, നാട്ടിലില്ലാത്ത. കാര്യമായ കൃഷി ഉണ്ടെന്ന് തോന്നുന്നു താഴെയൊക്കെ. ആപ്പിള് ഫ്രൂട്ട്സ് ഒത്തിരി ഉണ്ട്. ആപ്പിളാണ്. ഓ മനസ്സിലെ. പിന്നെ കൃഷി പുറയിൽ പ്രേമയുടെ കൃഷികളുണ്ട്. എത്ര കാലമായി ഈ വീട്ടിലേക്ക് എത്തിയിട്ട്? 99 സിറ്റിയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോ അടുത്ത് എയർപോർട്ടിന് അടുത്തായിരുന്നു. ഇതൊക്കെ കളർ മാറും കേട്ടോ. ഫാളിൽ നല്ല രസമാണ്. ഞാൻ പടം തരാം. ഫാളിൽ കണ്ടാ വിശ്വസിക്കരുത്, യെല്ലോ റെഡ് ഇതെല്ലാം മാറും. ഇവിടുത്തെ ഫാള് നല്ല രസമാണ്. ഇപ്പൊ കണ്ടല്ലോ ഒരു കുന്നിന്റെ മുകളിൽ ആണ് വീട്. ഇവിടെ എല്ലാം കുന്ന ഹൈറേഞ്ച് ആണല്ലോ. ഡ്രൈവ് ഇങ്ങനെ കയറി വന്നിട്ട് പോലെ ഒരു പൊൻകുന്ന കുട്ടിക്കാരൻ. കുട്ടിക്കാനത്ത് ഒരു റിസോർട്ട് ഉണ്ടല്ലോ അല്ലേ സ്വന്തം. എന്താ എന്റെ പേര്? നല്ല മനോഹരമായ റിസോർട്ടാണ് അത്. തമ്പിച്ചേട്ടനാണ്. എനിക്ക് മലയും കുന്നൊക്കെ പണ്ട ഇഷ്ടമാണ്. എന്റെ ഫാദർ മൂന്നാറിലായിരുന്നു ബിസിനസ്. അഞ്ചു വയസ്സ് തൊട്ട് ഇങ്ങനെ ഇത് കണ്ടു കണ്ട് അതിന് അങ്ങനെ കുട്ടിക്കാലത്ത് ഒരു വീടാ തുടങ്ങിയത്. റിസോർട്ടായത് ഇവിടെ വന്ന് ഈ മല കണ്ട പോയി ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി നമുക്ക് എനിക്ക് അവസാനിപ്പിക്കാൻ സമയം. അപ്പൊ ഞാനൊരു ചോദിച്ചോട്ടെ, ഈ ഒരു ഇപ്പം സിനിമയില് എത്തിയ കാലം തൊട്ടാലും ഇപ്പോഴായാലും എപ്പോഴും ബാബുവാനയുടെ സഹോദരൻ എന്നൊരു പേര് തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. കാരണം ഞങ്ങളൊക്കെ ആദ്യം കണ്ടത് ബാബുവാനയാണ് സിനിമയിൽ. അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഒരു ഫിലിമോഗ്രഫി നോക്കുകയാണെങ്കിൽ അതിൽ ചേട്ടൻ എന്നുള്ള നിലയ്ക്ക് സംതൃപ്തരാണോ? അല്ല, പുള്ളി ചെയ്യുന്ന സിനിമകൾ വളരെ കുറവാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഹാപ്പി. കാരണം പുള്ളി കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സിനിമയായിട്ട് യാതൊരു ബന്ധവും. അപ്പം അതിൽ നിന്ന് പുള്ളി ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. അപ്പം ആക്ടേഴ്സിൻ്റെ മക്കൾ വരുന്നു, റിലേറ്റീവ്സ് വരുന്നു. ഇപ്പം ജയറാമൊക്കെ ആണെങ്കിലും റിലേറ്റീവാണ്. ഒരു ഒരു ബന്ധമില്ലാതെ ഭാഗവാൻ ഈ സിനിമയിലേക്ക് വരിക എന്നുള്ളത് അത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ ഇത്ര നേടിയത് വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. പറഞ്ഞത് സിനിമയായിട്ടൊരു ബന്ധമില്ലാത്തൊരു ഫാമിലി പെട്ടെന്ന് ഇങ്ങനെ ബാബുവിനൊരു സിനിമയിലെ ചെറുപ്പം ഇന്നത്തെ 40s, അതായത് 40s ആൾക്കാരുടെ ഒരു ഒരു ഹി മേഡ് എ മാർക്ക്. അത് ഇപ്പം ജയനൊക്കെ ജയനക്കാളിലും കൂടുതൽ ആക്ഷൻ. ഇപ്പം ഇന്നത്തെ പിള്ളേരുടെ മനസ്സിൽ ബാബുവാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പോഴൊരു ആക്ഷൻ, ഒരു പുള്ളി ഒരു പോസ്റ്റ് ഇട്ടാൽ തന്നെ എത്ര ഫോളോ. അല്ല, ആ ഒരു പിന്നെ ഒരു ഹി മേഡ് എ മാർക്ക് ഫോർ ദ ഇൻ മലയാള സിനിമ. അതൊരു വലിയ കാര്യമാണ്. പലരും 10 നമ്പർ ഓഫ് ഫിലിംസ് അല്ലേ ഞാൻ പറഞ്ഞത്. ബാബുവിന് ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഐഡന്റിറ്റി സംബന്ധിച്ചു ഐ തിങ്ക് ചെറിയ ചെറിയ കാര്യമല്ല. ആരോണോ ആ ഹീസ് ഹാപ്പി. പക്ഷേ പുള്ളി അമേരിക്ക വന്നതുകൊണ്ട് ഓപ്പർച്യൂണിറ്റി ഇത്തിരി കുറഞ്ഞു. ഇപ്പൊ അമേരിക്ക തന്നെയാണല്ലേ ഇപ്പൊ രണ്ടും സിനിമ ചെയ്യുന്നുണ്ട്. അപ്പൊ ഹെഡ് മാസ്റ്ററിലത്തെ എന്റെ മോനായിട്ടാണ് മോൻ എന്ന് പറഞ്ഞാൽ 40 കഴിഞ്ഞ് തിരിച്ചു വരുന്ന മോൻ. അമേരിക്ക തിരിച്ചു വന്നിട്ട് എന്റെ കഥ നരേറ്റ് ചെയ്യുന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മേജർ റോൾ ചെയ്യുന്ന ആദ്യ സിനിമ രാജീവ്നാഥ്, ശ്രീലാൽ ദേവരാജ് പ്രൊഡ്യൂസറുണ്ട്. അപ്പം അത് ഞങ്ങൾക്ക് എനിക്ക് ഒരാക്ടർ എന്ന നിലയിൽ ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. പിന്നെ അറിയത്തില്ല ഇന്നത്തെ പൊളിറ്റിക്സും അവാർഡും ഒക്കെ അവാർഡ് മേടിക്കുമല്ലേ, പണ്ടൊക്കെ കിട്ടുമായിരുന്നു. പ്രത്യേകിച്ച് നെടുമുടി ചേട്ടനൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നല്ല നല്ല റോളുകൾ ആ ഒരു പ്രായത്തിലേക്ക് എത്തുമ്പോൾ എത്തട്ടെ. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എനിക്കറിയാം സാഹിത്യകാരൻ എന്നുള്ള നിലയ്ക്കാണ് കൂടുതൽ താല്പര്യം എന്നുള്ളത് സംസാരിച്ച് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞാൽ ഇവിടുത്തെ ബിസിനസ്സൊക്കെ പതുക്കെ വൈൻഡ് അപ്പ് ചെയ്ത് നമുക്കങ്ങനെ കേരളത്തിൽ കൂടുതലായിട്ട് വരികയും വരേണ്ട ആവശ്യമില്ല. അതെ, ഇവിടെ നിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് കുട്ടിക്കാലത്ത് നിൽക്കുന്ന ഫീൽ തന്നെയാണ് തോന്നുന്നത്. ഇവിടുത്തെ ഒരു തണുപ്പായാലും ഈ ഒരു വീടിൻ്റെ അന്തരീക്ഷം എല്ലാം അങ്ങനെ തന്നെയാണ്. ഇവിടെ വിന്റർ അങ്ങനെ വലിയ കോളില്ല. ഞാൻ പറയാം, മൂന്നാർ ചൂടുണ്ട്. ഇതാണ് ഇവിടുത്തെ ചൂട്, 20-25 അത്രയൊക്കെ ഉള്ളു. അല്ലാതെ പിന്നെ വിൻഡ് ഇല്ല. വിൻഡ് ഇവിടെ ചുറ്റും മലയായതുകൊണ്ട് അങ്ങനെയുള്ള കുറെ കുറെ അഡ്വാൻറ്റേജ്. പക്ഷേ അമേരിക്കയിലെ എല്ലാ സ്ഥലമൊന്നും അങ്ങനെയല്ല. ധാരണയുണ്ടല്ലോ അമേരിക്കൻ ഇല്ല. അത് തെറ്റാണ്, അത് തെറ്റാണ്. വളരെ മോശം വെതറുള്ള ഇപ്പൊ ഫ്ലോറിഡ തന്നെ എല്ലാ വർഷവും കാറ്റും മഴയും. ഇവിടെ എർത്ത്ക്വേക്ക് ഉണ്ട്. ഇവിടെ 1-50 years, അവിടെ എവരി ഇയർ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇവിടെ വന്ന് സംബന്ധിച്ചോടെ ഇത്ര നേരം ചെലവഴിക്കാൻ സാധിച്ചത്. താങ്ക് യു. അപ്പോൾ എല്ലാ സ്വപ്നങ്ങളും വീണ്ടും വീണ്ടും സഫലമായിട്ട് ഞാൻ ആശംസിക്കുന്നു. നമുക്കിനി നാട്ടിൽ വെച്ച് കാണാം. തീർച്ചയായും. പൊൻകുന്നത്തേക്ക് പോകുന്ന വഴി നമ്മുടെ പാമ്പാടിയിലെ വീട് സന്ദർശിക്കുക. എനിക്കറിയാം അവിടെ പാമ്പാടിയിൽ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ വന്നിട്ട് ബാബുവാനിനെ ഇടയ്ക്കിടയ്ക്ക് പഴംപൊരി വാങ്ങിച്ചു കൊണ്ടു പോകും. അപ്പോൾ ഞാനൊരു ദിവസം ഞാനൊരു ദിവസം ആ ഹോട്ടലിൽ നിൽക്കുമ്പോഴത്തേക്കും ഒരു കാർ നിർത്തി ഒരാൾ ഇറങ്ങി വന്നിട്ട്
വാവച്ചുണ്ട് വണ്ടിയിൽ പഴംപൊരി എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും പഴംപൊരിക്ക് വേണ്ടി മാത്രം ഒരു വണ്ടി നിർത്തി ആരാ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ആ കടയിൽ ഹോട്ടലാളോട് ചോദിച്ചപ്പോൾ അത് ബാബുവിന് വണ്ടിക്കകത്തുണ്ട്, വിളിച്ച് വഴി പോയ സ്ഥിരം പഴംപൊരി വാങ്ങിച്ചിട്ടുണ്ട്. പഴംപൊരി ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നാട്ടിൽ വരിക, കൂടുതൽ പഴംപൊരികളൊക്കെ കഴിച്ച് മലയാളിയായി ഞങ്ങളുടെ കൂടെ കൂടുതൽ സിനിമകളൊക്കെ അഭിനയിക്കട്ടെ. തീർച്ചയായും ഇവിടെ താങ്ക് യു ഫോർ യുവർ ടൈം. ഇത്രയും സമയം ഇതൊക്കെ ചുറ്റടിച്ച് കാണുകയും നിൽക്കുകയൊക്കെ ചെയ്തു. ഇത് വീടൊന്നും ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ല. ഇല്ലല്ലേ. ആ എന്തായാലും അതിനുള്ള യോഗം നമുക്കുണ്ടായി. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനോട് ബൈ പറഞ്ഞേക്കുക. ഹലോ ജോസ്, താങ്ക് യു ഫോർ യുവർ ടൈം. യു ഡിഡ് എ വണ്ടർഫുൾ ജോബ്.